Hi, my dear friends, welcome to VMC Malayalam. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒരു സീനിയർ ഗ്രേറ്റ് മാസ്റ്റർ ആണ്, പിരമിഡ് മാസ്റ്റർ. അവർ 16 വർഷമായിട്ട് ധ്യാനം ചെയ്യുന്നു. അവർ ആന്ധ്രാപ്രദേശിലാണ്, ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ധ്യാനം പഠിച്ചത്. സോ ഇപ്പൊ കേരളത്തിൽ സെറ്റിൽഡ് ആയി. അവർ നിലമ്പൂരാണ്. അവരുടെ പേര് മിസ്സസ് പാവന സോമശേഖർ. സോ അവര് ധ്യാനം പഠിച്ചിട്ട് അവരുടെ ഒരുപാട് അനാരോഗ്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരുപാട് ആന്ധ്രാപ്രദേശിലെ ആ ഒരു സ്ഥലത്ത്, എന്താണ്, ചീരാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ധ്യാന പ്രചാരം ചെയ്തിട്ടുണ്ട്. അവരാൽ ഒരുപാട് ആത്മജ്ഞാനം നേടിയിട്ടുണ്ട്. സോ കേരളയിൽ സെറ്റിൽഡ് ആയതിനു ശേഷം വീണ്ടും അവര് ഈ ഒരു ധ്യാന ആത്മജ്ഞാന ശാഖാഹാര പ്രചാരത്തിലൂടെ ഒരുപാട് സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തെ നയിക്കുന്നു, ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തെ നയിക്കുന്നു. സോ അവരുടെ ഇന്ന് അവരിലൂടെ നമുക്ക് ഈ ഒരു മലയാളം സ്വാധ്യായത്തിലെ ഏറ്റവും വജ്രായുധമാണ് ഒരു വാക്ക് എന്നുള്ളത്. സോ ആ വാക്കിന്റെ പവറിനെ കുറിച്ച്, ആ വാക് ക്ഷേത്രത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഗ്രേറ്റ് സീനിയർ മാസ്റ്ററിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി, വെൽക്കം ചേച്ചി, വെൽക്കം ടു VMC. താങ്ക് യു. എല്ലാരും എത്തിയോ? ആരൊക്കെ എത്തി? ഇല്ല ചേച്ചി, കണ്ടിന്യൂ ചെയ്തോളൂ, അവര് വന്നോളൂ, അവര് ജോയിൻ ആയിക്കോളും. യൂട്യൂബ് ലൈവ്. ഓക്കെ ഓക്കെ, ആ ആ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാല്. മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ മാസ്റ്റേഴ്സ് ആൻഡ് മൈ ഡിയർ ഗോഡ്സ്, എല്ലാവർക്കും VMC മലയാളത്തിലേക്ക് സ്വാഗതം. എന്നെ സീമ പരിചയപ്പെടുത്തി. എന്റെ പേര് പാവന സോമശേഖർ. കേരളത്തില് മലപ്പുറം ജില്ല നിലമ്പൂരിനടുത്ത് കരള എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ആറ് മുതല് ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം, ധ്യാനത്തിൽ വന്ന ആരും പിന്നീട് അതൊന്ന് തിരിച്ചു പോവാറില്ല. അത് ജീവിതത്തിന് ഒരു പ്രാവശ്യം കൂടെ കൂട്ടിയാല് അത് നമ്മൾ അവസാനം വരെ അത് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം അതിന്റെ പ്രത്യേകത അത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് നമ്മൾ ഈ സ്വാധ്യായ യോഗത്തില് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ബുക്ക് വാക്ഷേത്രം എന്ന് പറയുന്ന ബുക്കാണ്. വാക്ഷേത്രം നമുക്കറിയാം, പിരമിഡ് പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അറിയാം. പത്രിജി ആദ്യകാലത്ത് നമ്മളെ ഗുരുവിന് നമസ്കാരം പറയുന്നു. പത്രിജി സാറ് ആദ്യമായിട്ട് എഴുതിയ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ ഒന്നാണ് വാക്ഷേത്രം. ഇത് ചെറിയൊരു ബുക്കാണ്, പക്ഷേ ഇത് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന, ഓരോ മെഡിറ്റേറ്ററും വായിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു ബുക്കാണ് വാക്ഷേത്രം. വാക്ഷേത്രം എന്ന ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ ധ്യാനത്തില് ഒരു പകുതി ഭാഗം നമുക്ക് മനസ്സിലായി എന്ന് തന്നെ പറയാം. അത്രയും പ്രാധാന്യമുള്ള ഒരു ബുക്കാണ് വാക്ഷേത്രം എന്ന് പറയുന്ന ബുക്ക്. ചെറിയ ബുക്കാണ്. ഈ ബുക്ക് കാണുന്നുണ്ടോ? ബുക്ക് കാണുന്നുണ്ടോ? ഇതാണ്, ചെറിയ ബുക്കാണ് വാക്ഷേത്രം. തെലുങ്കാണ്. ഇതിന് വേറെ ഇംഗ്ലീഷ് ഉണ്ടോ മലയാളം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് ഇതാണ്. മലയാളത്തിലില്ല. ആ ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല എന്നാണ് കേട്ടത്. നമുക്ക് എന്നാ ബുക്കിലേക്ക് പോവാം. ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ ഒരു കരാറോട് കൂടിയിട്ടാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. ഈ ബുക്ക് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ വാക്കുകൾ ദോഷരഹിതമായിരിക്കണം, പാപരഹിതമായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു കരാറാണ്. ഈ കരാറിൽ മനസ്സുകൊണ്ട് നമ്മൾ ഒപ്പുവെച്ചാലേ നമ്മൾ ധ്യാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് സാർ ഈ ബുക്കിനെ കുറിച്ച് പറയുന്നത്. ബി ഇമ്പക്കബിൾ വിത്ത് യുവർ വേർഡ് എന്നാ പറയുന്നത്. ഇമ്പക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലാറ്റിൻ വേർഡാണ്. പിക്കട്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം എന്നർത്ഥം. ഇമ്പക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപരഹിതം. നിങ്ങളുടെ വാക്കുകൾ പാപരഹിതമായിരിക്കണം അല്ലെങ്കിൽ ദോഷരഹിതമായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാക്ക് എന്താണ് അതിന്റെ ശക്തി എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ദിവസം ഉപയോഗിക്കുന്നുണ്ട് വാക്കുകൾ. വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് കമ്മിങ് ഫ്രം കോസ്മോസ്. കോസ്മോസിൽ നിന്നാണ് അത് വരുന്നത്.
ഉത്ഭവിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മൗത്തിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളാണ്. ഇതിന് ഒരുപാട് 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 പ്രാധാന്യം. സാറ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു 100 വെരി 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 ഇമ്പോർട്ടൻ്റ് അങ്ങനെയാണ് സാറ് സംസാരിക്കാറുള്ളത് വാക്ഷേത്രത്തിനെ കുറിച്ച്. ഇനി ഈ വാക്ക് പറഞ്ഞാൽ പോരെ, ക്ഷേത്രം എന്ന് എന്തിനാ പറയുന്നത്? എന്താ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ഹിന്ദു മിത്തോളജി പ്രകാരം ടെമ്പിൾ, അമ്പലം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വാക്ക് ഒരു ഇരിപ്പിടം എന്നുള്ള വാക്കിന്റെ ഒരു പരിധി, അല്ലെങ്കിൽ വാക്കിന്റെ ഒരു ശക്തി, ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, ശക്തി ക്ഷേത്രമായിട്ട് അതിനെ കണക്കാക്കാം. വാക്ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിൽ ഈ വാക്ക്ഷേത്രം, അതായത് സാർ ഈ ബുക്കിൽ പറയുന്നത് എന്താ വെച്ചാ, മനുഷ്യൻ 3 ക്ഷേത്രങ്ങളോട് കൂടിയിട്ടാണ് ഉള്ളത് എന്നാ പറയുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഭാവനാക്ഷേത്രം, രണ്ടാമത്തത് വാക്ക്ഷേത്രം, മൂന്നാമത്തത് ചേഷ്ട ക്ഷേത്രം അല്ലെങ്കിൽ ഡീഡ്സ്, നമ്മുടെ വർക്ക്, അല്ലെങ്കിൽ അതിനെ കുരുക്ഷേത്രം എന്നും പറയാം, നമ്മളെ കർമ്മം. അപ്പോ ആദ്യത്തത് ഭാവനാക്ഷേത്രമാണ്, രണ്ടാമത്തതാണ് വാക്ക്ഷേത്രം, മൂന്നാമത്തത് നമ്മുടെ കർമ്മക്ഷേത്രം, അതായത് അതിനെ നമ്മൾ കുരുക്ഷേത്രം എന്നും പറയും. ഇനി ഈ 3 കൂടിയിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉള്ളത്. ഇവിടെ വാക്കിനെ, വാക്ക്ഷേത്രത്തിനെ കുറിച്ചാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്. ഇപ്പോ വാക്കിന് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 തല മൂർച്ചയുള്ള കത്തിയായിട്ടാണ് അതിനെ അദ്ദേഹം നമ്മളോട് വിവരിക്കുന്നത്. 2 തല മൂർച്ചയുള്ള കത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇരുതല മുറിച്ചുള്ള കത്തിക്കുള്ള പ്രാധാന്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, അത് അറിയാതെ മുറിഞ്ഞു പോകും. അതിന് വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്കറിയാം, ബ്ലേഡ് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ കൈ മുറിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നാശനം ചെയ്യും. ഇവിടെ വാക്കുകൾ ഉപയോഗിച്ചാൽ, അതായത് വാക്കിനെ വിനാശകരമായ രീതിയിലും ക്രിയേറ്റീവായ രീതിയിലും രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉദാഹരണം നമുക്കറിയാം, ഗാന്ധിജി, അദ്ദേഹം വാക്കുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്, അല്ലാതെ വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടോ അവിടെ വാറോ യാതൊന്നും ഉണ്ടായിട്ടില്ല. സൂര്യന് അസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തികൾ അദ്ദേഹത്തിന്റെ വാക്കിലൂടെ, വാക്കിന്റെ മുന്നിൽ തോറ്റുപോയി. അദ്ദേഹം പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം കൊടുക്കാനും അദ്ദേഹത്തിന് ആ നേടിത്തരാനും പറ്റി. ഗാന്ധിജിയാണ് വാക്ക്ഷേത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്നാണ് സാറ് ഈ ബുക്കിൽ പറയുന്നത്. വിനാശകരമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിറ്റ്ലറാണ് ഉദാഹരണം പറയുന്നത്. ഹിറ്റ്ലർ ജനങ്ങളിടയിൽ വെറുതെ ഭയത്തിനെ കുത്തിവെച്ചിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെ കുത്തിവെച്ചിട്ട്, ഭയത്തിനെ കുത്തിവെച്ചിട്ട് ജനങ്ങളെ മനസ്സിനെ ദുഷിപ്പിച്ച ശേഷം യുദ്ധത്തിന് അവരെ തയ്യാറാക്കി, ലോകമഹായുദ്ധങ്ങൾ നടത്തി, വളരെയധികം ലോകത്തിന് നാശനം, വിനാശം. ഇന്നും ബോംബ്, ആറ്റം ബോംബ് വർഷിച്ച സ്ഥലങ്ങളിലുള്ള മനുഷ്യരും ജീവജാലങ്ങളും ഇന്നും അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഒരൊറ്റ മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ നമുക്കറിയാം, വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നേടിത്തരാനും ലോകം മുഴുവൻ നശിപ്പിക്കാനും പറ്റുന്ന ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഒരു ഒന്നാണ്, ഒരു പ്രതിഭാസമാണ് വാക്ക് എന്നാണ് വാക്ക്ഷേത്രത്തിലൂടെ പത്രിജി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഉദാഹരണം നമുക്ക് പത്രിജീനെ തന്നെ എടുക്കാം. ഇപ്പോ പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റി ഒഫീഷ്യലി 1990s രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്ന് 5-6 ആൾക്കാർ അല്ലെങ്കിൽ 10 ആൾക്കാരോട് കൂടി തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനം, നമ്മുടെ ഇന്നത്തെ ഈ പ്രസ്ഥാനം, അത് ഇപ്പം സീമ എത്ര ആൾക്കാരുണ്ടാവും സുമാറ്? ലോകം മുഴുവൻ, ഗ്ലോബലി 1 കോടി ഉണ്ടാവും ചേച്ചി. ആ 1 കോടിയിലധികം ആൾക്കാര് ഒരൊറ്റ പത്രിജിന്റെ വാക്ക് വിശ്വസിച്ചിട്ട് മാത്രമാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. പത്രിജി ആരാണെന്ന് പോലും അറിയാതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് MSc സോയിൽ സയൻസിൽ ബിരുദെടുത്ത ആളാണോ, അല്ലെങ്കിൽ കോറമൻഡൽ ഫാക്ടറിയിൽ
ഒരു സോയിൽ സയന്റിസ്റ്റ് ആയിട്ട് വലിയൊരു ഉദ്യോഗം ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണെന്നോ 6 അടി നീളം സുന്ദരനായ ഒരു പുരുഷനാണ് ഇതൊന്നും കണ്ടിട്ടല്ല ആൾക്ക് ഇത്രയും 1 കോടി ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചത്. ഒള്ളി അദ്ദേഹത്തിന്റെ വാക്കാണ്, വാക്കിലാണ് ഇത്രയും ആൾക്കാര് ഒരു എന്താ പറയാ ഒരു വളരെ അധികം ഇനിയും എന്താ പറയുന്നത്, ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം പുസ്തകങ്ങളിൽ നിന്നുള്ള ജ്ഞാനവും അതേപോലെ തന്നെ അദ്ദേഹം സാധന ചെയ്തിട്ടുള്ള ജ്ഞാനവും നമുക്ക് തന്നു കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് ഇനിയും മതിയായിട്ടില്ല. ഇനിയും ഇനിയും എന്താണ് ആ വാക്കുകൾ എന്നുള്ള ഇപ്പോഴും ഓരോ മെഡിറ്റേറ്റേഴ്സും അതിനുവേണ്ടി അതിനുവേണ്ടി മുന്നിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വാക്കിന്റെ ശക്തിക്ക് പിന്നാലെയാണ് ഈ 1 കോടി ജനങ്ങൾ പല ഭാഷ പല ദേശം ഗ്ലോബലി മൊത്തം ഇത് സ്പ്രെഡായി കഴിഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കിന്റെ ശക്തി. ഇങ്ങനെ നമ്മളെ വാക്കുകൾ നമ്മൾക്ക് ലോകത്തെ നശിപ്പിക്കാനും അല്ലെങ്കിൽ ലോകത്തെ സംരക്ഷിക്കാനും ഒരു രക്ഷകനായും ഒരു ശിക്ഷകനായും നമ്മൾ മാറാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയ ശേഷം ബി ഇമ്പക്കബിൾ വിത്ത് യുവർ വേർഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വാക്ക് ദോഷരഹിതമായി ഉണ്ടായിരിക്കണം, പാപരഹിതമായി ഉണ്ടായിരിക്കണം. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്കറിയാം ചില ആൾക്കാര് വർത്തമാനങ്ങൾ തീരെ അവര് എന്താ വെച്ചാ അവയർനെസ് ഇല്ലാത്ത വർത്തമാനാണ്. ഇപ്പൊ പത്രിജി ആരെങ്കിലും അവയർനെസ് ഇല്ലാതെ സംസാരിച്ചാൽ തീർച്ചയായും ഭയങ്കര ദേഷ്യപ്പെടലും അടിക്കുകയൊക്കെ ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള ദേഷ്യമല്ല, നമ്മളെ വാക്കിനെ അദ്ദേഹം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എപ്പോഴും ദേഷ്യപ്പെടാറ്. എന്തെങ്കിലും നമ്മൾ വായിൽ വന്ന വാക്കിനെ നമുക്ക് വിലയും കൂലി ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. അത് വളരെ അധികം എനർജറ്റിക് ആണ്. അത് നമ്മൾ സംസാരിക്കുന്ന എന്ന സ്ഥലത്ത് നിന്ന് അത് ചുറ്റും മറ്റുള്ളവരിലെ മനസ്സിലേക്കും സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കും അതിൻ്റെ പ്രഭാവം നമ്മളറിയാതെ തന്നെ അത് അതിൻ്റെ ഫ്രീക്വൻസി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന് പറയാൻ കാരണം. ഇത് നമ്മളെ ഇപ്പോ നമുക്കറിയാം ഒരാള് വളരെയധികം എന്താ പറയാ ഡിപ്രസ്ഡ് സ്റ്റേജിലാകുമ്പോ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകും. അവിടെ നടക്കുന്ന ഓൺലി ടോക്കിംഗ് തെറാപ്പിയാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ അവിടെ മെഡിസിൻ ഒന്നും കൊടുക്കാൻ പാടില്ല. ഒരു കൗൺസിലറ് മെഡിസിൻ കൊടുക്കരുത്, കാരണം അവർ മെഡിക്കൽ ഡോക്ടർ അല്ല. പക്ഷേ മെഡിക്കൽ ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സീമ എന്നുള്ളൊരു സിഡിയിൽ ഇതിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ മനസ്സിന്റെ ആ അഭാവങ്ങളെ ഉറക്കിക്കിടത്താനുള്ളതേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷെ ഒരു കൗൺസിലറ് അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് കൊണ്ട് എത്രയോ മനസ്സുകൾക്ക് ആശ്വാസം കൊടുത്ത് അയാളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. വാക്കിന്റെ ശക്തി, ടോക്കിംഗ് തെറാപ്പി എന്നുള്ളത് വളരെ അത്യത്ഭുതമായിട്ട് നമ്മളൊക്കെ നമ്മള് മെഡിറ്റേറ്റേഴ്സ് എല്ലാവരും അധികവും ഭൂരിഭാഗം ആൾക്കാരും കൗൺസിലേഴ്സും കൂടിയാണ്. അപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മളെടുത്തൊക്കെ പലതരം കേസുകൾ വരാറുണ്ട്, നമ്മളൊക്കെ അത് ശരിയാക്കാറുണ്ട്. ടോക്കിങ്ങിലൂടെ മാത്രമായിട്ട്, ജ്ഞാനത്തിലൂടെ മാത്രമായിട്ട്, അതൊരു ബ്രിഡ്ജ്, നമ്മളെ മനസ്സും മനസ്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഈ വാക്കുകൾ. എന്റെ ഭാവന, എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നൈസർഗികമായിട്ടുള്ള ഭാവനകളെ ഞാൻ മറ്റുള്ളവരിലേക്ക് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് ഈ വാക്ക് എന്ന് പറഞ്ഞ ബ്രിഡ്ജിലൂടെ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മനസ്സിന് സ്വാധീനിക്കുകയാണ്, ഹൃദയത്തിന് സ്വാധീനിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദു മിത്തോളജി പ്രകാരം നമ്മൾ എന്താ പറയാ വാക് ദേവിയാണ് എന്ന് പറയും. വാക് ദേവി എന്ന് പറയും, സരസ്വതി ദേവി, നമ്മൾ ദേവീനെ പൂജിക്കും, വാക് ദേവി. അതേപോലെ തന്നെ ആദ്യമായിട്ട് ബ്രഹ്മത്തിൽ നമ്മൾ ഓങ്കാരം എന്ന ശബ്ദമാണ് കേട്ടത് എന്നാ പറയും. അപ്പൊ ശബ്ദത്തിനെ, വാക്കിനെ, വേർഡ്സിനെ ഇത്ര അധികം പ്രാധാന്യം എല്ലാത്തിലും കൊടുക്കുന്നുണ്ട്, എല്ലാരും അത് നമുക്ക് അറിയുന്നതുമാണ്. ബൈബിളിൽ എന്താ പറയാ, ആദിയിൽ വചനം ഉണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാ പറയുന്നത്. ഈശ്വരൻ തന്നെയാണ് വചനം എന്നാ പറയുന്നത്. നമ്മളിലുള്ള ഈശ്വരൻ ശബ്ദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിയായിട്ട് ഇമ്പക്കബിൾ അല്ലാതെ നമ്മൾ അത് പാപ സഹിതമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നത് വാക് ദേവിയല്ല, അതൊരു ഡെവിളായിരിക്കും, ഒരു വാക്ക് പിശാചായിരിക്കും എന്നാണ് പത്രിജി നമ്മളോട് ഈ ബുക്കിലൂടെ
നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഇതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞു വാക്കിന്റെ മുന്നേ നമ്മൾ പറഞ്ഞു ഭാവന ക്ഷേത്രം വാക്ക്ഷേത്രം അതേപോലെ ചേഷ്ട ഡീഡ്സ് കർമ്മക്ഷേത്രം. അപ്പൊ ഇതും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് ഭാവനാക്ഷേത്രം. ഭാവനാക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനകൾ, നമ്മുടെ ചിന്തകൾ, തോട്ട്സ് ആണ് ഭാവനാക്ഷേത്രത്തിൽ വരുന്നത്. ഇത് നമ്മുടെ ഭൗതിക ലോകമായിട്ട് ഇതിന് ഒരു ബന്ധമൊന്നുമില്ല. ഇത് ആസ്ട്രൽ വേൾഡിലാണ് ഇതിന്റെ ജനനം. ഇതിന്റെ വിഹാരവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ഇതിനെ ഒരു ആകാശത്തിലെ ഒരു പക്ഷിയായിട്ടാണ് അദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത്. ഒരു ആകാശത്തിലെ പക്ഷിക്ക് പറന്നു നടക്കാൻ എത്ര സ്വേച്ഛ, എത്ര സ്വാതന്ത്ര്യമുണ്ടോ അതേപോലെയാണ് നമ്മുടെ ഭാവനകൾ. ഭാവനയിൽ എനിക്ക് വേണമെങ്കിൽ ഒരു സുൽത്താൻ ആവാം, ഒരു ചക്രവർത്തി ആവാം, ഒരു ഐശ്വര്യറായി ആവാം, ഇനി ആരെങ്കിലും ആവാം, ഇനി ഒരാൾക്ക് ഭാര്യയാവാം, ഇനി ഒരാൾക്ക് ഭർത്താവ് ആവാം. ഇതൊക്കെ എൻ്റെ ഭാവനകളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അവിടെ നമുക്ക് ജഡ്ജ്മെന്റ് ഇല്ല, പ്രോസിക്യൂഷൻ ഇല്ല, കോർട്ട് ഇല്ല, അവിടെ നമുക്ക് ശിക്ഷയില്ല, യാതൊന്നുമില്ല, അവിടെ കർമ്മവും ഇല്ല. നമ്മൾ മരിച്ചു പോയാൽ നമ്മള് നീ എന്തിനാ അങ്ങനെ ചിന്തിച്ചു എന്നതിന് നമുക്ക് അവിടെ ഒരു ശിക്ഷയും പറയുന്നില്ല. അത് അതിന് ഭൗതിക രൂപമില്ല. ഇത് ആസ്ട്രൽ വേൾഡ് സംബന്ധിച്ചിട്ടാണ്, ആസ്ട്രൽ ആയിട്ടാണ് നമ്മൾ അതിന്റെ രൂപം. സോ അതിന് നമുക്ക് നമ്മളിഷ്ടം എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോളാനാണ് പറയുന്നത്. ഇത് വേദാന്തത്തിൽ പക്ഷെ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. വേദാന്തത്തിൽ നമ്മളെ യുക്തമായ ചിന്ത അത് നമുക്ക് ശേഷം വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളെ ചിന്തകൾ യുക്തമാവുക എന്നുള്ളത് നമുക്ക് പിന്നീട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പരിധിയില്ലാത്ത ചിന്തകളുടെ കൂട്ടമാണ് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത്. അതെ, തോട്ട്സ് ആണ് നമ്മളിൽ ആദ്യം രൂപവൽക്കരിക്കപ്പെടുന്നത്. ശേഷം നമ്മുടെ വാക്കുകൾ വരുന്നു. അതിനുശേഷം നമുക്ക് ചേഷ്ട പ്രകൃതി, നമ്മുടെ വർക്ക്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട് കെട്ടുന്നു, കുട്ടികളെ നോക്കുന്നു, ഉദ്യോഗം ചെയ്യുന്നു, മറ്റുള്ള എല്ലാ കർമ്മങ്ങളും, ഇതൊക്കെയാണ് നമ്മുടെ കർമ്മങ്ങൾ. ഇത് നമ്മളെ ഭൂലോകത്തിന് സംബന്ധിച്ചാണ്. ഇത് ഭൗതികമാണ്, തികച്ചും ഭൗതികമാണ്. ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നമ്മളൊരു കൺട്രോളും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ കർമ്മങ്ങൾ വരിക. അതായത് തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം, നിർഗുണം, ഈ നാല് അവസ്ഥകളിലാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ ആദ്യം തന്നെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് ആദ്യത്തെ പടി, അങ്ങനെ കുറച്ച് ജന്മങ്ങൾ, കുറച്ച് നൂറുകണക്കിന് ജന്മങ്ങൾ നമ്മൾ തമോ ഗുണത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ രജോ ഗുണത്തിലേക്ക് പോകുന്നത്. തമോ ഗുണത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് തൻ്റെ വീട്, തൻ്റെ കുട്ടികൾ, തൻ്റെ ഭക്ഷണം, തൻ്റെ നിദ്ര, അതായത് ഇത്ര മാത്രം, തൻ്റെ ഉറക്കം, തൻ്റെ സുഖങ്ങൾ, ഇത്രയൊക്കെ ഇയാൾ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറം ഇയാൾക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് അയാൾ ജോലി ചെയ്യും. ഒരു 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 ലിമിറ്റഡ് ആയിട്ട് അദ്ദേഹം ചിന്തിക്കും. അതേപോലെ അങ്ങനെയാണ് ഒരു പ്രധാനികൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. രജോ ഗുണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഒരു 1000 ജന്മങ്ങളൊക്കെ എടുത്ത ശേഷം അപ്പോഴാണ് ഇതൊന്നും ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ അറിയപ്പെടണം. പുറത്തിങ്ങനെ ഇരുന്നാ പോരാ, നമ്മൾ പുറത്തിറങ്ങണം, അറിയപ്പെടണം. അങ്ങനെ വരുന്ന സമയത്ത് പൊളിറ്റിക്സിൽ അങ്ങനെയുള്ള നമ്മളെ പേര് പ്രതിഷ്ഠകളൊക്കെ എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അതിന്റെ പിന്നാലേക്ക് നമ്മൾ പോവാൻ തുടങ്ങും രജോ ഗുണക്കാർ. അങ്ങനെ കുറച്ച് കാലം ആ രജോ ഗുണത്തിൽ നിന്ന ശേഷം വീണ്ടും ആ ആത്മ വന്ന് സത്വഗുണത്തിൽ ജനിക്കുകയാണ്. സത്വഗുണത്തിൽ ജനിക്കുന്ന സമയത്ത് ഈ രണ്ട് ഗുണങ്ങളായി പോയല്ലോ, പിന്നെ അതിലൊന്നും അല്ല ഇൻട്രസ്റ്റ്. പിന്നീട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭജന ചെയ്യുക, നല്ല നോളജ് നേടുക, അതേപോലെ ഭക്തി പ്രധാനമായ കാര്യങ്ങൾ ചെയ്യുക, അമ്പലങ്ങൾ കെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് സാത്വികമായ ഗുണങ്ങളോടുകൂടി സാത്വിക ആഹാരം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് കുറച്ചു കാലം. അങ്ങനെ ഇതും കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ നിർഗുണനായിരിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ പിന്നാലെ ജ്ഞാനം തേടി പുറപ്പെടും. ധ്യാനം ചെയ്യുക, സത്സംഗം ചെയ്യുക, ധ്യാന പ്രചാരം ചെയ്യുക, അതേപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മൾ നിർഗുണി അങ്ങനെയാണ് വ്യവഹരിക്കുന്നത്.
പക്ഷേ ഇവിടെയുള്ള തമാശ എന്താന്ന് വെച്ചാൽ, ഈ നാല് ഗുണമുള്ള ആൾക്കാരും ഒരേ ഇതിലാണ് ജീവിക്കുന്നത്, നമ്മുടെ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നെ പോലെ ആയിരിക്കൂല എൻ്റെ അയൽവാക്കത്തിലുള്ള ആള്, എന്നെ പോലെ ആയിരിക്കൂല എൻ്റെ സുഹൃത്ത്, എന്നെ പോലെ ആയിരിക്കൂല എൻ്റെ മകൻ, അല്ലെങ്കിൽ എന്നെ പോലെ ആയിരിക്കൂല എൻ്റെ മകൾ. ടോട്ടലി ഡിഫറൻസ് ആയിരിക്കുന്നു ഈ ഭൂമിയിൽ. അതുകൊണ്ട് തന്നെയാണ് പത്രീജി എപ്പോഴും നമ്മളോട് പറയല്, ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല, ജഡ്ജ് യു നോട്ട് എന്ന് എപ്പോഴും പറയും നമ്മളടുത്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരവർ ഗുണത്തിനനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, അവർക്കത് മാറാനേ കഴിയില്ല. ആ ഗുണത്തിലൂടെ വേണം അവർ മുന്നോട്ട് പോവാന്. നമുക്കൊന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ പറഞ്ഞു കൊടുത്താലും അത് ഒരു പരിധിക്ക് എന്നല്ലാതെ ആ സത്വഗുണങ്ങളെ മാറ്റാൻ മറ്റുള്ളവർക്ക്, തൻ്റെ സ്വന്തം സത്വത്തെ മാറ്റാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ എന്താ പത്രീജി ബുക്കിൽ പറയുന്നത്, നമ്മൾ സാക്ഷീഭൂതമായി എല്ലാത്തിനെയും നോക്കി കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ചൂത് കളിച്ച് പരാജയപ്പെട്ട ശേഷം എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവർക്ക് വേണ്ടി ദൂത് പറയാൻ പോയപ്പം ദുര്യോധനോട് പറയുകയാണ്, എല്ലാം കൊടുക്കാൻ പറയുന്നതൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു അഞ്ച് വീട്, അവർക്ക് അഞ്ചു പേർക്ക് അഞ്ച് വീട് കൊടുക്കാനാണ് പറയുന്നത്. ലാസ്റ്റ് ഒരു സന്ധിക്ക് പോകും, തയ്യാറാണോന്ന് ചോദിച്ചപ്പോ ദുര്യോധനൻ പറയണത് ന്യായമാണ്, ധർമ്മമാണ്, എല്ലാം എനിക്കറിയാം, പക്ഷെ ഞാൻ കൊടുക്കാൻ തയ്യാറില്ല. ബിക്കോസ് അയാൾ ഒരു രജോ ഗുണ പ്രധാനിയാണ്, ഈഗോ ഉണ്ടാവും, ഒരിക്കലും അതിൽ നിന്ന് താണു വരാൻ അദ്ദേഹത്തിന് കഴിയില്ല. ശരി, കൃഷ്ണൻ ഭഗവാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. കൃഷ്ണൻ എന്താ അയാളെ കൊണ്ട് തോന്നിച്ചൂടെ, അയാൾക്ക് കൊടുക്കാൻ തോന്നിപ്പിച്ചൂടെ? പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രജോ ഗുണത്തിലൂടെ അദ്ദേഹം പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം പാഠങ്ങൾ പഠിക്കട്ടെ, യുദ്ധം ചെയ്ത് നാശനം വിതയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, എന്നിട്ട് വേണം അദ്ദേഹത്തിന് ആത്മജ്ഞാനം ലഭിക്കാൻ. ശരി, നിങ്ങളെ തീരുമാനം അതാണെങ്കിൽ അത് ശരി, ഞാൻ അങ്ങനെ പോയി അവിടെ പറയാന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ അവിടുന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഭാവനാക്ഷേത്രത്തിൽ നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല. അത് പക്ഷി പോലെ വിഹരിച്ചും കൊണ്ട് ഇഷ്ടത്തിന് ഇന്ന് ഞാൻ ഒന്നാണ് ചിന്തിക്കണമെങ്കിൽ നാളെ എനിക്ക് വേറൊന്ന് സ്വപ്നം കാണാം, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇവിടെ ആരും നമ്മളെ ചോദ്യം ചെയ്യുന്നില്ല. അതേപോലെ നമ്മുടെ ചേഷ്ടകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. അത് നമ്മുടെ ആന്തരിക ഗുണങ്ങളെ പറ്റിയിട്ടാണ്, ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും എന്തും ചെയ്തുകൂടെ എന്ന് നമ്മൾ ചോദിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ട്. നമ്മൾ സമൂഹ ജീവിയാകുമ്പോൾ സമൂഹത്തിൽ അതിനുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഗുണം, ആ ഗുണത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ എന്നുള്ളത്, അത് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഈ രണ്ടിനെയും ഈ പുസ്തകത്തിൽ പത്രി സാർ ഇത്രയും പറഞ്ഞിട്ട് സൈഡിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും അദ്ദേഹം വാക്ഷേത്രത്തിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. വാക്ഷേത്രത്തിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ശരിയായ രീതിയിൽ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ പാപരഹിതമായിട്ട് സംസാരിക്കാത്തത്, പാപസഹിതമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരേ ഒരു കാരണം സെൽഫ് ലവ് എന്നുള്ളത് നമുക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ നമ്മളെ അറിഞ്ഞിട്ടില്ല, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കാനും കഴിയില്ല, ആരെക്കുറിച്ച് നല്ലത് പറയാനും കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഇല്ല നല്ല അഭിപ്രായം. സത്യത്തിൽ ഞാന് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെങ്കിലേ, ഞാൻ ആരാണെന്ന് മനസ്സിലായെങ്കിലേ മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് നല്ലത് പറയാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെയാവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വളർന്ന സാഹചര്യം, നമ്മളെ വളർത്തിയ സാഹചര്യം, നമ്മളെ ഉള്ളിൽ അരുതികൾ, വിലക്കുകൾ, സ്വാതന്ത്ര്യമില്ലായ്മ, ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോവരുത്, ഇവിടെ പോവരുത്, നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങിയാല് കാണാനൊന്നും ഒരു ഭംഗിയില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു, നമ്മളെ എല്ലാ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന പോലെ, അത് നമ്മളെ സുഹൃത്തുക്കളായാലും വീട്ടിലുള്ളവരാവാം പുറത്തുള്ളവരാവാം,
ഇങ്ങനെ നമ്മളെ നമ്മൾ താത്തി കെട്ടിയ ഒരു അവസ്ഥയിലാണ് അധികം നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഒരു സ്വയം നിന്ദ വന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഉള്ളിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുന്നിടത്തൊക്കെ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ പെട്ടെന്ന് ഹർട്ട് ചെയ്യണവ പോലെ സംസാരിക്കാൻ പറ്റും, അവരെ ഒരു ബുദ്ധിമുട്ടിൽ കൊണ്ട് ചാടിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ പറ്റും. നമ്മളെ വാക്കുകളെ കുറിച്ച് നമ്മൾ ഒരിക്കലും എന്താ പറയാ, ഒരിക്കലും ഒരിക്കലും നമ്മൾ അതിൽ ശ്രദ്ധാലുക്കളല്ല. കാരണം നമ്മൾ ഓരോ വാക്കും നമ്മളൊരു ഒരാളോട് കുറച്ച് സമയം സംസാരിച്ച ശേഷം നമ്മൾ ആ വാക്കിനെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ സംസാരിച്ച വാക്കിൽ ഒരുപാട് നമ്മൾ അങ്ങനെ നമുക്ക് തന്നെ തോന്നും ചിലപ്പോ അയ്യോ അങ്ങനെ പറയണ്ടില്ലായിരുന്നു, അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത് നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. അവിടെയാണ് എല്ലാവർക്കും പത്രി സാറിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടാറ്. പറഞ്ഞു പോയ ശേഷം അടി കിട്ടുമ്പോഴേ നമുക്കറിയുള്ളൂ നമ്മൾ പറഞ്ഞത് എന്താണ് എന്നുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ ശരി ചെയ്യാതെ, നമ്മൾ വാക്കുകൾ നമ്മൾ ശരി ചെയ്യാതെ നമ്മൾക്ക് ധ്യാനത്തിന് മുന്നോട്ട് പോവാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം ബുക്കിൽ ഈ പുസ്തകത്തിലൂടെ നമ്മളെ ധരിപ്പിച്ചു തരുന്നത്. വാക്ക്ഷേത്രമാണ് നമ്മുടെ എല്ലാ തലവരകളും. ഇപ്പോ നമുക്ക് തെലുങ്കിൽ നമ്മളൊന്ന് പറയും, നമ്മളെ വായിലെ വാക്കാണ് നമ്മളെ തലവര വരയ്ക്കുന്നത്. ആ തലയിലെഴുത്ത് നമ്മുടെ വായിലെ വാക്കാണ്. അതേപോലെ തന്നെ തെലുങ്കിൽ ഒന്നും കൂടിയും പറയും, നമ്മുടെ വാക്ക് നല്ലതാണെങ്കിൽ നാട് നന്നായി, നാവ് നന്നായ നാട് നന്നായി ആ എന്ന് പറയും. അപ്പോ നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞ പോലെ, മഹാകവി പറഞ്ഞതുപോലെ, നമ്മ നരകം സൃഷ്ടിക്കുന്നതും സ്വർഗം സൃഷ്ടിക്കുന്നതും നമ്മുടെ വാക്കുകൾ തന്നെയാണ് എന്നാണ് പുസ്തകത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ വാക്കുകൾ സത്യമല്ലെങ്കിൽ, സത്യവാക്കുകൾ സംസാരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സത്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന വിധത്തിലാണെങ്കിൽ, പാപം, അത് ഒരാളെ പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാല്, നമുക്കും സംഭവിക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തെ ആവേശത്തിൽ പറഞ്ഞെങ്കിലും കൂടിയിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കലാകാലം സ്വാതന്ത്ര്യം ഇല്ലാത്തവരായി മാറുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനൊക്കെയോ ബലിയാടുകളായ പോലെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരെ പോലെ നമുക്ക്. അപ്പൊ നമ്മൾ സാധാരണ പറയും മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഉള്ളിൽ വലിയൊരു പറഞ്ഞു തന്നത് എന്താണ്, കള്ളത്തരം പറയുമ്പോഴാണ് താഴത്ത് നോക്കി സംസാരിക്കുക. സത്യം പറയുമ്പോൾ മുഖത്ത് നോക്കി കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പറയും. നമ്മള് സ്വതന്ത്രരല്ല, നമ്മൾ അടിമകളാണ്. നമ്മളെ ഉള്ളിൽ നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വതന്ത്രരല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താണ് വായിൽ വരുന്നതൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. ഇനി ഗോസിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്, കിംവദന്തികൾ. ഇതും ഇതേപോലെ തന്നെ ചിലവർക്ക് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു അദ്ദേഹം ഈ ബുക്കിൽ പറയുന്ന എന്താ വെച്ചാൽ, ഒരു സ്ഥലത്തൊരു ടീച്ചർ വന്നു, നല്ല ടീച്ചറായിരിക്കും അദ്ദേഹം. എനിക്ക് അയാളെ കുറിച്ച് യാതൊരു അറിവോ പരിചയമോ മുൻപോ പിൻപോ ഇല്ല. പക്ഷെ ഞാൻ ഒരാളോട് ചോദിക്കുക, അയാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ടീച്ചറാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അത്ര നല്ലതൊന്നുമല്ല, കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇയാളെ കുറിച്ച് എന്തൊക്കെയൊക്കെയോ കേൾക്കുന്നുണ്ട് പുറത്ത്, നമ്മൾ അത്രയാണ്ട് വിശ്വസിക്കണ്ട എന്ന്. പക്ഷെ എനിക്ക് യാതൊരു പരിചയം അയാളെ മുമ്പോ പിമ്പോ ഉണ്ടായിട്ടുണ്ടാവില്ല, ഞാൻ അയാളെ കുറിച്ച് അറിയൂല, ഞാൻ അയാളെ ക്ലാസ് കേട്ടിട്ടും ഉണ്ടാവില്ല എന്നിട്ടാണ് ഞാൻ ഈ പറയണത്. അപ്പൊ എനിക്ക് ഉള്ളിലൊരു പേടി, ഇയാൾ ഈ നാട്ടിൽ പുതുതായി വന്നാൾ, ഇയാൾ ഈ നാട്ടിൽ വന്ന് വല്ലതൊക്കെ നേടിയാ എനിക്ക് വല്ലതും നേടാൻ പറ്റാതെ പോകും. കാരണം ഞാൻ ടീച്ചിങ്ങിലും കൂടി അല്ല, എന്നിട്ടും കൂടി ഞാൻ വെറുതെ ഭയപ്പെടുക. ഇതാണ് നമ്മുടെ ഒരു നേച്ചർ. അപ്പൊ ഈ കേൾക്കുന്ന ആള്, ഈ ക്ലാസ് പോകുന്ന ആള്, അയാള് വിചാരിക്കും ഇന്നലെ ഇയാളെ ക്ലാസ് നല്ലതായിരുന്നു, പക്ഷെ പിറ്റേ ദിവസം ക്ലാസ്സൊക്കെ നല്ലതാണ്. കേൾക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ ഈ പറഞ്ഞ ഈ വിഷമാണ് ഉള്ളിലേക്ക് വരുന്നത്, ഇയാൾ ഇത്ര നല്ലതല്ല, ഇയാളെ പറ്റി അങ്ങനെ കേട്ടു ഇങ്ങനെ കേട്ടു. പിന്നെ ഇയാൾക്ക് ആ പറയുന്നേരല്ല ശ്രദ്ധ, ഇയാൾ എന്ത് ചെയ്യും, ഇത് കിടന്ന് ഇയാളെ മനസ്സിൽ വിങ്ങാണ്. ഇയാളിത് ക്ലാസ്സിൽ ഒരാളോട് പറഞ്ഞ്, രണ്ടാളോട് പറഞ്ഞ്, പത്താളോട് പറഞ്ഞ് ക്ലാസ് ആകെ ഇത് പരന്നു. ഇതിലാണ് ആൾക്കാർക്ക് ശ്രദ്ധ, ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ശ്രദ്ധയില്ല. ഇങ്ങനെയാണ് ഈ ഗോസിപ്പുകൾ വരുന്നത്. ഗോസിപ്പിന് പത്രീജി പറയുന്ന വൈറസിനോടാണ് താരതമ്യം ചെയ്യുന്നത്. വൈറസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തായിരിക്കും പറയേണ്ട, കാരണം ഗ്ലോബലി പരന്നുകൊണ്ടിരിക്കുന്ന കൊറോണ തന്നെ അതിന്, കൊറോണ പോലൊരു വൈറസ് തന്നെയാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുക മാത്രമല്ല,
ഉന്മൂലനാശനം ചെയ്യാൻ ആ ഒരു വൈറസ് മതി മനുഷ്യന്. ഗോസിപ്പുകളെ കുറിച്ച് പറയുന്നത് ഇത് എത്ര അധികം പാപാണ്. പിന്നെ ഒരു ചില ആൾക്കാർ ഗോസിപ്പ് എന്തുകൊണ്ടാ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടാവും. ആ ആളോട് എന്തെങ്കിലും ഒരു വകയോ ദേഷ്യം ഉണ്ടെങ്കിൽ അയാളെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ട് തന്റെ വക നേരിട്ട് ചെന്നിട്ട് അയാൾക്ക് പഠിപ്പിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരിടയില് കിംവദന്തികൾ പറഞ്ഞു വരുത്തി അയാളെ സ്റ്റാറ്റസിനെയോ അല്ലെങ്കിൽ അയാളെ എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗോസിപ്പുകൾ പറഞ്ഞു നടക്കും. ചില ആൾക്കാർ പണിയൊന്നും ഇല്ലാതെ നടക്കണവരെന്ത് ചെയ്യും, അത് ഏറ്റെടുക്കും. അത് ഏറ്റെടുത്തിട്ട് അതിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ വാക്കുകളാണ് നമ്മുടെ എല്ലാ നരകത്തിനെയും എല്ലാ സ്വർഗത്തിനെയും സൃഷ്ടിക്കുന്നത്. വാക്കുകൾ എങ്ങനെയാ നമ്മൾ ശരിയാക്കുക? വാക്കുകൾ ശരിയാക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഒരു കരാറ്, നിങ്ങളുടെ വാക്കുകൾ പാപരഹിതമായിരിക്കണം. അതേപോലെ ഇമ്പക്കബിൾ എന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മള്, ദോഷരഹിതമായിരിക്കണം. ഈ നമ്മളിൽ സദാസമയത്ത് ഒരു മന്ത്രം പോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നമ്മളൊരു വാക്ക് പറയണോ പറയണ്ടേ? ഇപ്പൊ നമ്മൾ എന്താ ചോദിച്ചാലും ഒരു കൂടുതൽ സംസാരിക്കും, കുറച്ച് സംസാരിക്കും. ഈ കൂടുതൽ സംസാരിക്കുന്ന പോലെ പറ്റി എന്താ മറ്റുള്ളവർ പറയുക വെച്ചാല് ഈ പറയണതിൽ ഒരു 70% ഒരു കഴമ്പൊന്നും ഉണ്ടാവാത്തതായിരിക്കും. ഇത് 30% കഴമ്പുണ്ടാവും. ഈ 70% നമ്മൾ വെറുതെ പറയുക, വെറുതെ എന്തെങ്കിലും പറയണല്ലോ വെച്ച് പറയണം. ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ കുട്ടി അങ്ങനെ പറയുക എന്നുള്ളത് മാത്രം. നമ്മൾ ഈ ഓരോ സമയത്തും നമ്മളെ വാക്കുകളെ ശ്രദ്ധിച്ച് എങ്ങനെയായിരിക്കണം എന്നാണ് പത്രീച്ചി പറയുന്നത് ബുക്കില്. നമ്മളൊക്കെ തേച്ച് മിനുക്കി കൊണ്ട് നടക്കും. എന്ത്, നമ്മളെ വീട് ഒരു 5-6 കൊല്ലമായാ പറയും വീടിന്റെ പെയിന്റൊക്കെ ഒന്ന് മാറ്റണം, ഈ വീടിന് കുറച്ചൊക്കെ മോച്ചായ മാറ്റണം. അതിന് നമ്മള് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പെയിന്റ് അടിക്കും, പെയിന്റ് മാറ്റും, കുറച്ച് റീമോഡലിങ് ചെയ്യും, നമ്മളെ മതിലൊക്കെ ഒന്ന് നന്നാക്കും, ഗേറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി പെയിന്റ് അടിച്ച്. അതേപോലെ നമുക്ക് കുറെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഇതൊക്കെ പഴയ ഫാഷനായി ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ ഒഴിവാക്കി പുതിയ ഫാഷൻ. ഇങ്ങനെ നമ്മൾ എന്താണ് നമുക്ക് നമ്മളെ ഗാർഡൻ നന്നാക്കുക, അല്ലെങ്കിൽ കാറൊന്ന് മാറ്റണം, വണ്ടി അല്ലെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ എല്ലാതും നമ്മൾ മേക്കപ്പുകളും പൊടി തട്ടലും മറ്റും മറച്ചുമായിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എല്ലാറ്റിനെയും നമ്മൾ മിനുക്കി എടുക്കുന്നുണ്ട്. പക്ഷെ എന്നെങ്കിലും അതേപോലെ നമ്മളെ ശരീരം, ഞാൻ കുറച്ച് തടി കൂടുതലാണ്, വയറ് കൂടുതലാണ്, ജിമ്മിൽ പോകണം, ഡയറ്റിങ് ചെയ്യണം, മുഖത്തിനൊക്കെ ഇപ്പൊ ചുളിവ് വന്നു, അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടി പാർലർ പോയി ഇതൊക്കെ നന്നാക്കണം, മുടിയൊക്കെ ഒന്ന് കറപ്പിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്പോഴെങ്കിലും നമ്മളൊന്ന് മിനുക്കിയിട്ടുണ്ടോ എന്നാണ് സാറ് ചോദിക്കുന്നത്. ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇതൊന്നും മറ്റുള്ളതൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ ഏത് കുടിലാണോ ഏത് മരത്തിന്റെ ചുവട്ടിലാണോ നമ്മുടെ അടുത്തേക്ക് വരും ആൾക്കാർ, നമ്മളെ വാക്കിനെയാണ് ഈ റീമോഡലിങ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ വരെ സംസാരിച്ചത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടം വന്നു, ആരൊക്കെ അവതാളത്തിലായി, ആരെയൊക്കെ നമ്മൾ മനസമാധാനം നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഇന്ന് നമ്മൾ അതിനെ തേച്ച് മിനുക്കിയും കൊണ്ടിരിക്കണം. എന്നും വിളക്ക് എത്തിക്കാൻ പോകുമ്പോൾ നമ്മൾ പിച്ചള കിണ്ടിയും വിളക്കും തേച്ച് കഴിഞ്ഞിട്ടാണ് രാവിലെ അത് നമ്മൾ വിളക്ക് കത്തിക്കുക. എന്നതുപോലെ ഓരോ ദിവസവും നമ്മൾ നമ്മളെ വാക്കുകളെ റീമോഡൽ ചെയ്തിട്ട് അല്ലെങ്കിൽ തേച്ച് മിനുക്കിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം കുറിച്ച് സംസാരിക്കുക. ഒരാൾ ഫോൺ ചെയ്ത ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ചോദിച്ചാൽ കുടുങ്ങിയ ആ മനുഷ്യൻ, നമുക്ക് ആ ഇൻഫർമേഷൻ പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്താൽ മതി. അയാൾ ആ ചോദിച്ച പാപത്തിന് നമ്മൾ വേണ്ടോ വേണ്ടാത്തൊക്കെ അയാളെ തലേക്ക് ചൊരിഞ്ഞു കൊടുക്കില്ല. ഇതൊക്കെ നമുക്ക് ബോധപൂർവം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും കൂടി ഇതിന്റെ കോൺസിക്വൻസസ് അറിയാതെ ചെയ്യാണ്, റിസൾട്ട് അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ മുതലെങ്കിലും നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഓരോ മെഡിറ്റേറ്റേഴ്സും വരേണ്ടത് അത്യാവശ്യമാണ് എന്നാ സാറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാറ് എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, എന്താ പറയല്ലേ, യുക്തഭാഷണം, മിതഭാഷണം, നിർഭാഷണം എന്ന് പറയും. യുക്തമായത്, അതായത് ശരിയായത് മാത്രം സംസാരിക്കുക. മിതഭാഷണം, മിതമായിട്ട് സംസാരിക്കുക. അതേപോലെ നിർഭാഷണം, മൗനം, മൗനവ്രതം. 2014-16 സാറിവിടെ വന്നപ്പോൾ, സീമയ്ക്ക് ഓർമ്മ ഉണ്ടാവും, സാറ്
മൗനത്തിലായിരുന്നു. അതെ അതെ, നമ്മൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എഴുതി തരും. നമ്മൾ സാറിനോട് സംസാരിക്കുമ്പോ സാറ് തലയാട്ടും. സാർ അങ്ങനെ 1 ഇയർ മൗനത്തിലായിരുന്നു. മൗനം നമ്മൾക്ക് ഒരുപാട് എനോർമസ് എനർജി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് ഒന്നാണ് മൗനം. അനാവശ്യമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ സംസാരത്തിനും നമ്മുടെ എനർജി മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്. സാറ് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചിട്ടുള്ളൂ അന്ന്. അങ്ങനെ അദ്ദേഹം 1 വർഷം ആ ടൈമിൽ മൗനത്തിലായിരുന്നു എന്നാണ് കേട്ടത്. അത് അപ്പൊ നമ്മള് മൗനത്തിലിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മെഡിറ്റേറ്റേഴ്സ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. യുക്തമായ ഭാഷണം നമ്മൾക്ക് അത്യാവശ്യമാണ്. നമ്മൾ ഹിതമായത് മാത്രം സംസാരിച്ചാൽ മതി, മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മിതഭാഷണം, മിതമായിട്ട് സംസാരിച്ചാൽ മതി. നമ്മൾ എന്തിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് ഒന്നുമില്ല നമുക്ക് സംസാരിക്കാൻ. കാരണം ഒരാൾ ഒരു കാര്യം ചെയ്തു, അയാള് തമോ ഗുണത്തിൽ നിന്നിട്ടാണ് അയാൾ അത് ചെയ്തത്, നമുക്കവിടെ ഒന്നും പറയാനില്ല. അതേപോലെ രജോ ഗുണത്തിൽ നിന്നിട്ടാണ് അയാൾ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത്, അയാളെ നമുക്കൊന്നും പറയാനില്ല. നമ്മളെ വാക്കുകൾ നമ്മൾ കഴിയുന്നതും തേച്ച് മിനുക്കി തുടച്ച് വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ ഈ ഭൂമിയിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നത്. പിന്നെ ഈ നമ്മുടെ ജീവിതം, നമ്മളിപ്പോ ഒരു വീട് കെട്ടണതിനെ കുറിച്ച് സാറ് പറയുന്നുണ്ട്. നമ്മളൊരു വീട് ഉണ്ടാക്കണത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ വീടോ മറ്റുള്ളവരുടെ വീടോ കാണുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാറുണ്ട് സാധാരണ. കാരണം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു കല്ലിന്റെ മേലെ വെച്ച് ആ തൂക്കുകട്ടയൊക്കെ വെച്ച് നോക്കിയിട്ട് അതിൽ സിമെന്റും മണലും ഒക്കെ ആ മിക്സറൊക്കെ വെച്ചിട്ട് അതിനെ ശരിക്ക് അവർ കറക്റ്റിൽ ഇങ്ങനെ കൊണ്ടുവരും. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു വീട് കയറ്റുമ്പോൾ നമ്മളെ 7 തലമുറകൾ ഈ വീട്ടിൽ സുഖമായിട്ട് താമസിക്കണം, ഇതിനൊരു കേട് വരാൻ പാടില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ഇതിങ്ങനെ ഒരു ഒന്നിന്റെ മേലെ ഒന്ന് ഇഷ്ടിക വെച്ച് പോകാൻ പറ്റുന്നു, പക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന് നല്ല പ്രാക്ടീസ് വേണം. അവര് അത് തൂക്കുകട്ട വെച്ചിട്ട് അതിന്റെ ബാലൻസ് ഒക്കെ നോക്കും. ഭൂമിയുടെ ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ് ആകർഷണം, എങ്ങനെയായാലും അത് പൊളിഞ്ഞിടാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് അതിനെ വളരെയധികം കറക്റ്റിൽ അതിനെ നിർത്തിയിട്ട് ആ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ, എത്ര കാലമാണോ, എത്ര തലമുറയാണോ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ വീട് കെട്ടുന്നത്. ഈ വീടാണ് നമ്മുടെ ജീവിതം എന്നാണ് സാറ് പറയുന്നത്. ഈ വീട്ടിൽ വീട് കെട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇഷ്ടികകളും നമ്മുടെ വാക്കുകളാണ്. അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു വാക്കിന്റെ മേലൊന്ന്, ഒരു ഇഷ്ടികന്റെ മേലെ ഒരു ഇഷ്ടിക എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണോ നമ്മൾ വെക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും. കണ്ട അതിമനോഹരമായിരിക്കണം വീട്, അതേപോലെ നമ്മുടെ ജീവിതം അതിമനോഹരമായിരിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ അതിമനോഹരമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മാജിക് ആണ് വാക്ക് എന്നാണ് പറയുന്നത്. മാജിക് 2 തരമുണ്ട്, പ്യുർ മാജിക്കും ഉണ്ട്, ബ്ലാക്ക് മാജിക്കും ഉണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാല്, എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ എനിക്കെന്ത് ചെയ്താൽ മതി? സുഹൃത്തല്ലേ, വീട്ടിലേക്ക് വരികയല്ലേ, ആ വരി കയറി ഇരിക്കുന്നു പറഞ്ഞ സുഖം തന്നെയാണോ എന്ന് ചോദിക്കണം. സുഖം തന്നെയാണോ ചോദിക്കാൻ പാടില്ല. നമ്മളെ ധ്യാന പ്രപഞ്ചത്തിൽ സാറിന് അത് ഇഷ്ടമല്ല അങ്ങനെ ചോദിക്കുന്നത്. സുഖമല്ലാതെ നമ്മൾ സുഖമാണ്, എല്ലാവരും ഈ ഭൂമിയിൽ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണല്ലോ നമ്മുടെ തത്വം. സുഖമാണെന്ന് ചോദിക്കേണ്ട, നമ്മൾ എന്തൊക്കെ വിശേഷം അങ്ങനെയാണ് ചോദിക്കേണ്ടത്. നമ്മൾ എന്നും വിശേഷത്തിന്റെ ആൾക്കാരാണ്, നമുക്ക് എന്നും പുതിയ പുതിയ വിശേഷങ്ങളാണ് വേണ്ടത്. സുഖം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നാ സാറ് പറയുന്നത്. നമുക്ക് എന്നും പുതിയ പുതിയ നല്ല നല്ല വിശേഷങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആരെ കണ്ടാലും ആദ്യം എന്തൊക്കെയുണ്ട് വിശേഷം എന്നാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് അവരെ വിശേഷം നമ്മൾ താല്പര്യപൂർവ്വം കേൾക്കുക, നമ്മൾ അതിൽ പങ്കുചേരുക നല്ല വിഷയങ്ങൾ. നമ്മൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഒരാളിപ്പോ ഇങ്ങനെ കേറി വരികയാണെങ്കിൽ ഞാൻ പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കേറി വരുമ്പോൾ അയാൾ ചിരിക്കുമ്പോഴും ഞാൻ ചിരിക്കുന്നില്ല, ഞാൻ ഗൗരവമായിട്ട് അയാളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണേ, നിങ്ങളെ മുഖത്ത് കാണുന്ന ഒരു കളറ് വ്യത്യാസം ഉണ്ടല്ലോ, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ക്യാൻസറിന്റെ ലക്ഷണമാണ് എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരാൾ പറഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വീട്ടിൽ വരുന്ന ഒരാളോട് പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടുകൂടി കഴിഞ്ഞു 1 വർഷത്തിന്റെ ഉള്ളിൽ എന്തായാലും ആ വ്യക്തിക്ക് ക്യാൻസർ വന്നിരിക്കും എന്നുള്ളതാണ് പത്രിജി പറയുന്നത്. കാരണം വാക്കിന്റെ ശക്തി
നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് പ്ലാസിബോയിൽ നമ്മൾ നമ്മളെ വിശ്വാസം ഫെയ്ത്തിനെ ബിലീവിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നത്, പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും എങ്ങനെ ബാധിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടു ഇന്നലത്തെ സെഷനിൽ. ഇതേ ഇത് തന്നെയാണ് പത്രിജി പറയുന്നത്, ഇതൊരു ബ്ലാക്ക് മാജിക് ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഇത് എനിക്ക് വളരെയധികം അനുഭവത്തിൽ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പേര് മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സിസ്റ്റർ 47 വയസ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് മരിച്ചു പോയി. അവർക്ക് ആസ്തമ ഉണ്ടായിരുന്നു, അവർ കുറേ കാലം ഗുളികകൾ കഴിച്ചിരുന്നു, മരുന്ന് കഴിച്ച് 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 അവസാനം മരുന്ന് ഫലിക്കാതെ ആയപ്പോൾ ഒരു നല്ല ഒരു റെപ്യൂട്ടഡ് ഡോക്ടർ അടുത്ത് പോയി. ഞങ്ങളെ നാട്ടിൽ തന്നെ ഉള്ള അയാളിപ്പോഴും ഉണ്ട്, നല്ല ഡോക്ടറാണ്, നല്ല സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുന്ന ഒരാളാണ്, നല്ല പ്രഗത്ഭനുമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് ഇപ്പൊ ഇതുകൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത്ര കാലം നിങ്ങൾ ഈ ഗുളിക കഴിച്ചിട്ട് ക്യാൻസർ പിടിപെടാതെ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. ഇത് ചോദിച്ച് ഞാനപ്പോ ഇവിടെ ഇല്ല, ഞാൻ ആന്ധ്രയിലാണ് ആ സമയത്ത് ചോദിച്ച്. പിന്നീട് അയാൾ എന്ത് പറഞ്ഞു ചേച്ചി കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. എനിക്ക് ഫോൺ ചെയ്ത് അപ്പൊ തന്നെ വീട്ടിൽ വന്ന ഉടനെ പറഞ്ഞു അയാളൊരു ഇൻഹേലർ വാങ്ങി അപ്പൊ എഴുതി കൊടുത്തു, ആ ഇൻഹേലർ അടിച്ചാ മതി. ഇനി ഇൻഹേലർ അടിക്കുമ്പോ കുറവുണ്ടായിരുന്നു, കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ ചേച്ചി എന്ത് ചെയ്തു, ഇത് ഉള്ളിൽ കൊണ്ട് നടന്ന് നടന്ന് കാണോ, അവര് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറായിട്ടൊക്കെ നിന്ന ആളായിരുന്നു ഞങ്ങളെ നാട്ടിൽ. അവരെ ഫ്രണ്ട്സ് ഇവര് മരിച്ച ശേഷം പറയും, എല്ലാരോടും ചോദിക്കും എത്ര ക്യാൻസറിന്റെ ലക്ഷണം എന്താ, ക്യാൻസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവോ, അവിടെ ക്യാൻസർ ഉണ്ടെങ്കിൽ എങ്ങനെയാവും, ഇവിടെ ക്യാൻസർ ഉണ്ടെങ്കിൽ എങ്ങനെയാവും, ഇത് ചോദിക്കലാണ് ഇവരെ പണിയുന്നത്. ഇവരെന്തിനാ അങ്ങനെ ചോദിക്കണമെന്ന് ആർക്കും മനസ്സിലായില്ല. കണ്ടാ നല്ല ഹെൽത്തി ആയിട്ട്, കാണാനും നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു സ്ത്രീയായിരുന്നു ചേച്ചി. ഈ ചേച്ചി പെട്ടെന്ന് 2 വർഷമായപ്പോ ക്യാൻസർ വന്നിട്ട് മരിച്ചു പോയി. ഞാൻ ഒരാളെയും ആ ഡോക്ടർ ഒരിക്കലും കുറ്റം പറയല്ല, അദ്ദേഹം 10,000-ക്കണക്കിന് ആൾക്കാരെ ചികിത്സ, നല്ലൊരു ഡോക്ടർ. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക്, അദ്ദേഹം എന്താണ് പറഞ്ഞത്, മുളയെ ഇത്രയൊക്കെ ഗുളിക കുടിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ഗുളികകളൊന്നും ഇത്രയധികം ഇങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ കഴിക്കാൻ പാടില്ല, ഇതൊക്കെ കേടല്ലേ എന്നുള്ളത് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ആ വാക്ക് നമ്മളെടുത്ത രീതി അത് വളരെയധികം മറ്റൊരു തരത്തിലായി പോയി. ഒരു ബ്ലാക്ക് മാജിക് ആയിട്ട് വാക്കിനെ നമ്മൾ എപ്പോഴും നമ്മൾ അറിയുന്നില്ല, അത് പറയുന്നു ആയി മാറും. അതുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ അത് അതിനെ അതേ രീതിയിൽ എടുക്കാവുള്ളൂ, അതേപോലെ നമ്മൾ പറയുമ്പോഴും അതേപോലെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് പത്രിജി മറ്റൊന്ന് ഈ ബുക്കിൽ പറയുന്നത്. ഇപ്പോ ഒരാള് എല്ലാ സന്നദ്ധതയോടും കൂടിയിട്ട് ഒരു യാത്ര പോകാൻ വേണ്ടി അയാളെ ഒരുപാട് ആത്മവിശ്വാസത്തോട് കൂടി പോകാൻ ഇറങ്ങുകയാണ്. ഇതും ഒരു അനുഭവം എനിക്കുണ്ടായതാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പോയപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അത് മനസ്സിൽ വെച്ച ശേഷം അത് ഞങ്ങൾക്ക് തന്നെ സംഭവിച്ചൊരു സംഭവമാണ്, എപ്പോഴും ഇതാണ് മനസ്സിൽ ഒരു പ്രാവശ്യം അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ബിലീവ് സിസ്റ്റം നമ്മുടെ യാഥാർത്ഥ്യത്തിനെ അവിടെ ഉണ്ടാക്കി തീർക്കണ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്നതിന് ശേഷം, പിന്നെ ഈ ബുക്ക് വായിച്ച ശേഷം ആരെന്ത് പറഞ്ഞാലും, ഇന്നലെ കലാമേടം പറഞ്ഞ പോലെ ഒരു ധ്യാനി എപ്പോഴും തൻ്റെതായിട്ടുള്ള ഒരു ഉറച്ച വിശ്വാസം അയാൾക്ക് വേണം. ഇന്നലെ കലാമേടം പറഞ്ഞു അത് കറക്റ്റാണ്, തീർച്ചയായിട്ടും നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഉറച്ച വിശ്വാസം വേണം. ഇത് നമ്മൾ ധ്യാനത്തിൽ ഉള്ളവർക്ക് അറിയാം, അല്ലാത്ത ആൾക്കാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോ എപ്പോഴും അത് ഒരു എന്താ പറയുക, ഒരു അമൃത വാക്കുകളായിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പത്രിജി പറയുന്നത്. ഒരിക്കലും അതൊരു ബ്ലാക്ക് മാജിക്, കൂടോത്രം എന്നൊക്കെ നമ്മൾ പറയും ബ്ലാക്ക് മാജിക്, പക്ഷെ കൂടോത്രം ഒന്നുമില്ല. ഈ വാക്കാണ് നമ്മൾ കൂടോത്ര അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആയിട്ട് രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമ്മൾ നല്ല വാക്കുകളാണ് പ്യുർ മാജിക്. നമ്മൾ വാക്കുകൾ കൊണ്ട് മായാജാലം ഇന്ദ്രജാലം സൃഷ്ടിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഞാനൊന്നും അത് പോണമെന്നൊന്നും വിചാരിച്ചല്ല, പക്ഷെ ഞാൻ ആ വാക്കിൽ അങ്ങോട്ട് മയങ്ങി അങ്ങോട്ട് പോയി എന്ന് പറയും. നല്ല കാര്യത്തിനായിരിക്കും പോയിട്ടുണ്ടാവുക, ഇത്
ഇതും ഒരു ഒരു എക്സാമ്പിൾ എനിക്കറിയാം. ഞങ്ങൾ ആദ്യമായിട്ട് ചീരാലയിൽ പത്രിജീനെ കൊണ്ടുവന്നു. അവിടെ ഒരു ഗ്രൗണ്ടിൽ പത്രിജീന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആകെ എന്താ, ഞങ്ങളൊരു 100 ആളെ പ്രതീക്ഷിച്ചു, പക്ഷെ 1000-ൽ അധികം ആൾക്കാർ വന്നു. അന്ന് 100-200 ആൾക്കാരുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഒരാൾ അതിലിങ്ങനെ നടന്നു പോവുമായിരുന്നു. അയാൾ പിന്നീട് ധ്യാനത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, അയാൾ അതിലിങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് നടന്നു പോവുമായിരുന്നു. അപ്പൊ പത്രിജി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ പോയി. അയാള് കുറേ അങ്ങോട്ട് എത്തിയപ്പം ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയത്, അയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. എന്നിട്ട് അയാളും ആ മീറ്റിങ്ങിൽ ഇരുന്നു. അയാളൊരു നല്ല ധ്യാനിയായി. അയാൾ 1 മാസം കൊണ്ട് പിരമിഡ് കെട്ടി ചീരാലയിൽ തന്നെ ഉള്ള ആളാണ്. ഇതാണ് വാക്കിന്റെ ശക്തി. അയാൾ പോലീസ് ഓഫീസിൽ ഒരു ക്ലർക്കാണ്. അയാൾ ഒരു ഓഫീസ് കാര്യത്തിനാണ് പോണത്. എന്നിട്ട് പോലും അയാളെ കാലുകൾ മുന്നോട്ട് പോയത് അയാളെ പിന്നോട്ട് തന്നെ എടുത്ത് അയാൾ വന്നിരുന്നു. പത്രിജീനെ പരിചയപ്പെട്ടു. അയാൾ അതിനെക്കുറിച്ച് അറിഞ്ഞു. 1 മാസം കൊണ്ട് അയാൾ പിരമിഡ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ പോയി ഉദ്ഘാടനം ചെയ്തു. വാക്കിന്റെ ശക്തി, അത് നല്ലതായാലും ചീത്തയായാലും ഈ വിധത്തിലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകൾ ദോഷരഹിതമായിരിക്കണം, പാപരഹിതമായിരിക്കണം എന്നുള്ള ഒരു ഒരു മനസ്സിൽ നമ്മളൊരു ഉപ്പ് ഇന്ന് തന്നെ, ആരും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട്, ഇതിപ്പം ധ്യാനികൾക്ക് ഇത് ഒരുപാട് പ്രാവശ്യം ഭാവക്ഷേത്രം കേട്ടതായിരിക്കും. ആരെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഈ ഒരു കരാറിൽ ഒപ്പിടുക. നമ്മൾ നാളെ മുതൽ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മളെ സംസാരം. നമ്മൾ കാരണം മറ്റുള്ളവരിൽ ഒരു ബുദ്ധിമുട്ടുകളും വരാൻ പാടില്ല. അതിനുവേണ്ടി വീണ്ടും നമ്മൾ കർമ്മമെടുത്ത് നമ്മൾ ഈ ഭൂമിയിൽ ഒരു ജന്മമെടുക്കേണ്ടതായിട്ട് വരും. കർമ്മം തീർക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പ്രവൃത്തികൾ, ഇപ്പം ഒരു ടീച്ചറൊക്കെ നമ്മൾ ചെറുതാവുമ്പോൾ, അന്ന് ഇന്നത്തെ പോലെയൊന്നല്ല, അന്നൊക്കെ സ്കൂളുകളിലൊക്കെ നല്ല ശിക്ഷയാണ്. ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും ഓരോരുത്തർ പറഞ്ഞ വാക്ക്, അടിച്ചതൊക്കെ നമ്മൾ വേദന അപ്പം തന്നെ മറന്നിട്ടുണ്ടാവും ടീച്ചേഴ്സൊക്കെ. പക്ഷെ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മളെ ഉള്ളിൽ ഒരിക്കലും നന്നാവില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു അന്നൊക്കെ. ഇന്നൊന്നും ആരും അങ്ങനെ പറയില്ല. കാരണം അന്നത്തെ സാഹചര്യം, അന്നത്തെ ഇതൊക്കെ ഒരു ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നല്ലോ അന്നൊക്കെ സ്കൂളുകളൊക്കെ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഉള്ളിലിട്ട ശേഷം ഇതൊക്കെ നമ്മുടെ ഭാവിനെ ഒരുപാട്, കുട്ടികളെയാണ് ഇത് ഒരുപാട് ബാധിക്കുക. അത് ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ മകളെ, മക്കളോടൊക്കെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരുതലൊന്നും അല്ല, നമുക്കൊരു പൊസസീവ്നെസ് വരും. ഒരു സൈക്കിള് പോലും വാങ്ങി കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ മോക്ക്. മോളെ കൂടെ ഉള്ള കുട്ടികളൊക്കെ 2 കിലോമീറ്റർ, അവർ മിഷനറി സ്കൂളിലാണ് പഠിച്ചത്, സൈക്കിളിലാണ് എല്ലാവരും പോവുക. ഞാൻ മാത്രം എന്ത് ചെയ്യും, അവരെ സൈക്കിൾ റിക്ഷ ഏർപ്പാടാക്കിയിട്ട് അതിൽ പറഞ്ഞു വിടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയേ, സൈക്കിളൊന്നും ചവിട്ടി പോവരുത്, എന്തൊരു തിരക്കാണ്. ഇന്നും ആ കുട്ടിക്ക് ഒരു ഒരു ബൈക്ക്, ഒരു സ്കൂട്ടി, ഒന്നും ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും വലിയൊരു ഇത് ചെയ്തത് ഭയങ്കര പേടിയാണ്, എല്ലാത്തിനും ഭയങ്കര പേടിയാണ്. നമ്മളെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ കുട്ടികളെ അടിമകളാക്കി വെക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തവരാക്കി വെക്കുക, പേടിയുള്ളവരാക്കി വെക്കുക, അവരെ ഭാവിനെ നമ്മൾ നശിപ്പിക്കുക. നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ അതിന്ന് ആ ഒരു പേടി, ആ സൈക്കിൾ എടുക്കരുത് എന്നുള്ളൊരു പേടി ഇന്ന് ടോട്ടലി ആ കുട്ടീൻ്റെ ജീവിതം മുഴുവൻ പേടിയാണ്, ഇന്നും പേടിയാണ്. അപ്പൊ നമ്മൾ സമൂഹത്തോട് മാത്രല്ല, വീട്ടിലാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നമ്മൾ പ്രൊഫഷണൽ ആണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും ഇത് നമ്മൾ ഇന്നും മനസ്സിൽ, ഈ ഒപ്പിട്ട കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ എവിടെയോ സൈൻ ചെയ്തിട്ടുണ്ട്, അറിയാതെ നമ്മൾ പറയാൻ നോക്കുകയാണെങ്കിലും ആ സിഗ്നേച്ചർ നമ്മൾ മറക്കരുത്. ഈ കരാറിലുള്ള ഒപ്പ് നമ്മൾ ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മൾ സോക്രട്ടീസിന്റെ കാര്യം നമുക്കറിയാം. സോക്രട്ടീസ് പറഞ്ഞത് അറിയാം. ആരോ സോക്രട്ടീസിന്റെ ശിഷ്യന്മാര് വന്നിട്ട് ഗുരു ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം ചോദിക്കത്രേ, ഗ്രീക്ക് തത്വജ്ഞാനിയാണല്ലോ ആയിരുന്നല്ലോ സോക്രട്ടീസ്, അത് 3 പ്രാവശ്യം അരിച്ചോ എന്ന് ചോദിക്കുക അത്രേ. എന്ത് 3 പ്രാവശ്യം അരിക്കണേ? അതായത് ഈ പറയുന്ന പോകുന്ന കാര്യം സത്യമാണോ എന്ന് നമ്മൾ ആദ്യം, നമ്മളെന്ത് കേട്ടാലും ഉടനെ നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെയാണത്രേ, ഇത് സത്യമാണോന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സത്യമാണോ എന്ന് 1 പ്രാവശ്യം അരിച്ചു നോക്കണം. സത്യം അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇടണം. നമ്മൾ സത്യമല്ലാത്തൊരു കാര്യത്തിന് എന്തിനു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം? പിന്നെ അദ്ദേഹം 2-ാമത് പറഞ്ഞത് എന്താണ്, ഇത് നിങ്ങൾ കണ്ടതാണോ? ഞാൻ കാണാത്തൊരു കാര്യം മറ്റുള്ളവർ കണ്ടു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം അതുണ്ട്? എനിക്ക് അനുഭവമില്ലാത്തൊരു കാര്യം ഞാൻ എന്തിനാണ് മറ്റുള്ളവരോട്
പറയേണ്ട ആവശ്യം? പിന്നീട് അയാൾ മൂന്നാമതായിരിക്കാൻ പറഞ്ഞത് എന്താണ്? ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്കോ ലോകത്തിനോ വല്ല ഉപയോഗമുണ്ട്, വല്ല ഗുണമുണ്ട്. അങ്ങനെ മൂന്നാമത് നിങ്ങൾ അരിച്ചു നോക്കണം. അങ്ങനെ ഒരു ഗുണമില്ല, അത് സത്യമല്ല, ഞാൻ കണ്ടതുമല്ല. അത് പറഞ്ഞതുകൊണ്ട് ഒരു ഉപയോഗം ഈ ഭൂമിക്കോ ലോകത്തിനോ ജനങ്ങൾക്കോ ഇല്ലെങ്കിൽ പിന്നെന്തിനാ ഞാനത് പറയണത്? ഈ മൂന്ന് അരിക്കൽ അരിച്ചിട്ട് വേണം എന്തൊരു കാര്യം പറയാൻ എന്നുള്ളത് സോക്രട്ടീസും പറഞ്ഞതായിട്ട് നമുക്കറിയാം. പിന്നെ ഇത്രയൊക്കെയാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മള് ലാസ്റ്റ് ഒരു ഇതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എങ്ങനെയാ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളെ ഭാവനാ ലോകത്ത് നമുക്ക് യഥേഷ്ടം ചിന്തിക്കാം, യഥേഷ്ടം നമുക്ക് വിഹരിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ അത് നമ്മൾ ഇവിടെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പത്രീജി പറയുന്നത് യുക്തയോജന എന്ന് പറയുന്നുണ്ട്. യോജന എന്ന് പറഞ്ഞ ചിന്ത, യുക്തമായിട്ട് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ യുക്തമായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് വാക്ക്ഷേത്രത്തിൽ പറയുന്നുണ്ട് നമുക്ക് എന്തും ചിന്തിക്കാം. എങ്ങനെയാണ് നമ്മൾ ചിന്തകളെ യുക്തമാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കൺട്രോളിലാക്കേണ്ടത്? നമ്മുടെ വാക്ക്ഷേത്രം ശരിയാകുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പവർ നമ്മളിലേക്ക് വരുന്നുണ്ട്, ഭയങ്കര ശക്തി വരുന്നുണ്ട് നമ്മളിലേക്ക്. സത്യം മാത്രം നമ്മൾ തലയുയർത്തി സംസാരിക്കുക, സദ്വാക്കുകൾ സംസാരിക്കുക, ജ്ഞാനപരമായിട്ടുള്ള വാക്കുകൾ സത്യം മാത്രം സംസാരിക്കുക, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാത്ത, മറ്റുള്ളവരിൽ വിഷം കുത്തി വെക്കാത്ത പാപരഹിതമായ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ എന്ത് അപാരമായിട്ടുള്ള ശക്തി നമ്മളിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. നമ്മൾ ഈക്വൽ ടു ഗോഡ് ആവുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ നമ്മൾ വിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും യുക്തമായ ചിന്തകൾ മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് വരുള്ളൂ. അതേപോലെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഗുണങ്ങൾ തമോരജോ സത്വഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കർമ്മങ്ങളെ നമ്മൾക്ക് വാക്കിന്റെ ശക്തി കൊണ്ട്, ആ വാക്ക് നല്ലത് പറയുമ്പോൾ ശക്തി നമ്മൾ നേടിക്കഴിഞ്ഞു, ആ ശക്തി കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള നിർഗുണ സ്ഥിതിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതാണ് ഇപ്പം പത്രീജി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമ്മളിപ്പോ ഒരു മെഡിറ്റേറ്റർ അയാൾ വരുമ്പോ അയാൾ എന്ത് ചിന്തിച്ചു, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ സംസാരിച്ചു, ഇതൊന്നും അവിടെ വിഷയമല്ല. പ്രീ ഹിസ്റ്ററി ഒന്നും അവിടെ ആവശ്യമില്ല. നമ്മൾ ആരാണോ എന്താണോ ആ സിറ്റീസ് ആണ് നമ്മളെ പത്രീജി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ യാത്ര എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോണത്? ജ്ഞാനയോഗത്തിലേക്കാണ് ലാസ്റ്റ് കൊണ്ടുപോണത്. അവിടെ നമ്മളെ ആലോചനാ ക്ഷേത്രം ശരിയാക്കുന്നുണ്ട്, വാക്ക്ഷേത്രം ശരിയാക്കുന്നത്. ഈ വാക്ക്ഷേത്രം നടുവിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഭാവനാക്ഷേത്രം, സെക്കൻഡ് വാക്ക്ഷേത്രം, തേർഡാണ് കർമ്മക്ഷേത്രം. ഈ നടുക്ക് നിന്നിട്ട് ഇതിന്റെ വിങ്സ് ഇതിനിങ്ങനെ രണ്ട് ഭാഗത്തേക്കും ചുറ്റിയിട്ട് നമ്മുടെ ഭാവനയെ ഇത് സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തിനെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഈ വാക്ക് ഇത് മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് രാജാവ്, വാക്ക്ഷേത്രമാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നന്നാക്കിയാൽ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും നന്നാവുന്നു, നമ്മുടെ ജ്ഞാനയോഗത്തിലെത്തുന്നു ആണ് പത്രീജി നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ മെഡിറ്റേറ്റേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ വാക്കുകളിലൂടെയുള്ള ശക്തി നമ്മുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാണ് സാറ്. ഇന്ന് ധ്യാനം ചെയ്തവരോട് നാളെ പോയിട്ട് ക്ലാസ് പറയാൻ പറയും. എന്ത് ക്ലാസ്സാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്താണ് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, നാളെ പോയിട്ട് മൈക്ക് എടുത്ത് സ്റ്റേജിൽ പറയാൻ പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയണതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ നമ്മുടെ ക്ലാസ്സിൽ പറയാറുള്ളൂ. ധ്യാനം ക്ലാസ്സിൽ നല്ലത് മാത്രമേ പറയാറുള്ളൂ. നമ്മുടെ വാക്ക്ഷേത്രം ശരിയാക്കുകയാണ് നമ്മളറിയാതെ സാറ് ചെയ്യണം. ആ വാക്ക്ഷേത്രം ശരിയാക്കിച്ച് കൊണ്ടുവരിക ചെയ്യണം. അങ്ങനെ നമ്മുടെ ജ്ഞാനയോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് മഹാനായ പത്രീജി. അതാണ് ചെയ്യുന്നത്. കോടികൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നതും, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആള് അറിയാതെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച് വന്ന പോലെ എത്ര എത്ര ആൾക്കാർ, പല ദേശം പല ഭാഷ. നമ്മളെ ഭാഷ എന്തായിക്കോട്ടെ, ദേശം ഏതായിക്കോട്ടെ, സംസ്കാരം ഏതായിക്കോട്ടെ, വാക്ക് അതിന് ലാംഗ്വേജ് ഇല്ല എന്നാണ് ഈ ബുക്കിൽ അദ്ദേഹം പറയുന്നത്. ചെറിയ ബുക്കാണ്, പക്ഷേ അതിൽ പറയുന്ന ഓരോ വാക്കും വളരെ അധികം നമ്മളെ ഓരോ വാക്കും നമ്മൾക്ക് ആവശ്യം
വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കറിയാം ധ്യാനത്തിലുള്ള ഒരുക്കൊക്കെ അറിയാം. ഇപ്പോ ജി കെ സാറ്, ജി കൃഷ്ണമൂർത്തി അദ്ദേഹം വിജയവാഡ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ, മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹം കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് ധ്യാനം പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ധ്യാനത്തിലുണ്ട് എന്നാ പറയുന്നത്. അദ്ദേഹം ഒരു കെയർ സെന്റർ വെച്ചിട്ട് അവിടെ മരുന്ന് എഴുതി കൊടുക്കുന്നതിന് പകരം മെഡിറ്റേഷൻ ഇത്ര സമയം, ഇന്ന പിരമിഡിൽ ഇന്ന സമയം, ഇത്ര സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം സ്പിരിച്വൽ ടാബ്ലറ്റ്സ് എന്നാണ് അതിന് പറയുക. അതിൽ അദ്ദേഹം ഓരോ ബുക്കും ഓരോ രോഗത്തിനും ഓരോ ബുക്കുകൾ വായിക്കാൻ പറയുന്നു. നമ്മുടെ വിശുദ്ധ ചക്രത്തിലാണ് നമുക്ക് വാക്കുകൾ, വാക്കിന്റെ സ്ഥാനം വിശുദ്ധിയിലാണ്. വിശുദ്ധ ചക്രമാണ് വാക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചക്രം. അപ്പോ തൈറോയിഡ് നമുക്കറിയാം, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് വരുന്ന ഡിസോർഡറാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് രോഗത്തിന് അദ്ദേഹം എഴുതി കൊടുക്കുന്ന ബുക്കാണ്, വായിക്കാൻ പറയുന്ന സ്പിരിച്വൽ ടാബ്ലറ്റാണ് വാക്ക്ഷേത്രം. വാക്ക്ഷേത്രം ഒരു തൈറോയിഡ് ഉള്ള ആൾക്ക് ശരിയായ രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അധികം സംസാരിക്കുക, അല്ലെങ്കിൽ തീരെ സംസാരിക്കൂല, ആ സംസാരത്തിന് കൺട്രോൾ ഉണ്ടാവില്ല. ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ നമുക്കറിയാം, കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാർക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കണ്ടറിയാം. അവര് പറഞ്ഞതല്ല പറയുക, വേറെ കുറച്ച് കഴിയുമ്പോൾ ആ സബ്ജക്ട് അവരറിയാതെ തന്നെ ഡിവേറ്റ് ചെയ്ത് പോകും, ഒരു വെപ്രാളവും, കാരണം അധിക സംസാരവും. അത് നമ്മുടെ വിശുദ്ധി ചക്രേനെയാണ് ബാധിക്കുന്നത്. ഈ വാക്ക്ഷേത്രം നമ്മൾ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൈറോയിഡിനെ കുറയ്ക്കുന്നാണ് അദ്ദേഹം പറയുന്നത്, ഡോക്ടർ ജി കൃഷ്ണമൂർത്തി. അത്രയും ശക്തിയുണ്ട് നമ്മുടെ വാക്കിനെ എന്നർത്ഥം. വാക്ക് നന്നായാല് എല്ലാം, നമ്മളെ ഹോൾ നമ്മളെല്ലാം നന്നായി. ഇത്രയൊക്കെയാണ് വാക്ക്ഷേത്രത്തിൽ പറയാനിട്ടുള്ളത്. ഇനി അതിലെന്തൊക്കെയാണ് കൂടുതലുള്ളതെന്നുണ്ട് സീമാ മേഡം നമ്മളോട് പറയും. സീമാ മേഡത്തിന്റെ വാക്ക്ഷേത്രം നമുക്കറിയാ. പല എന്താ പറയാ, ഒരു മുക്കിലും ഒരു മൂലയിലും ആരൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അവരെയൊക്കെ എണീപ്പിച്ചിട്ട് സീമാ മേഡം നിൽക്കുള്ളൂ. വാക്ക്ഷേത്രം അത്രയ്ക്ക് വലുതാണ്. ആ വാക്ക്ഷേത്രത്തിന് ഒരു നമസ്കാരം. ബാക്കിയുള്ളത് സീമാ മേഡത്തോട് പറയാനാണ്. ചേച്ചി ചേച്ചിനെ പുകഴ്ത്തിയതാണോ ചീത്ത പറഞ്ഞതാണോ എന്ന് പറഞ്ഞേ? ചീത്ത പറഞ്ഞതല്ല. ഞാൻ എന്താണെന്നറിയോ, സീമയ്ക്ക് 42 വയസ്സായിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കും, അപ്പൊ ഞാൻ എനിക്ക് അതിലേറെ ഒരു 14 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഞാനൊരു 9 ക്ലാസ് പഠിക്കുമ്പോ പാവം ജനിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളു. പക്ഷെ ഇവിടുന്നാണ് ഈ നോളജൊക്കെ, ഇവിടുന്ന ശക്തിയൊക്കെ. അപ്പൊ ഞാൻ എന്റെ 9 ക്ലാസ്സിലേക്ക് പോകും. അപ്പോഴത്തേനും ഒരുവിധം എല്ലാ രോഗപരിചയവും ആവുമല്ലോ കുട്ടികൾക്ക് ഒരു 9 ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോ. പക്ഷെ ഇപ്പോഴും ഞാൻ എവിടെ നിക്കണ, ആ 9 ക്ലാസ് സീമ ജനിച്ച കാലത്താണ് ഞാൻ. ചേച്ചി അത് ചേച്ചിക്ക് തോന്നുകയാണ്. എന്താ വെച്ചാല് ചേച്ചി എന്ന് പറയുന്നത് ഇപ്പൊ ഈ VMC സീമാ സുഭാഷിലൂടെ ജന്മം എടുത്തെങ്കിലും ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങക്ക് VMCയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. ചേച്ചിയുടെ വാക്ക്ഷേത്രം അല്ലേ കലചേച്ചി? കലചേച്ചിക്ക് ഗീതയോടൊക്കെ പറയും ചേച്ചിയുടെ ചേച്ചി വേണോ എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ, ഞാൻ കേട്ടോ പാവം കലചേച്ചി അങ്ങനെ തന്നെ സൈലന്റ് ആണ്, ഗീതയും സൈലന്റ് ആണ്. പക്ഷെ ഞാൻ ഭയങ്കര സ്പീഡും, എനിക്ക് എന്താ വെച്ചാ ഞാൻ ഈ അറിഞ്ഞ സത്യങ്ങളൊക്കെ എല്ലാരോടും പറഞ്ഞു എടുത്തിട്ട് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒരാളും ബുദ്ധിമുട്ടരുതിച്ചിട്ട് ഞാൻ കേട്ടെന്ന് അലറി വിളിക്കും. അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അങ്ങനെ വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങി ഒരുപാട് നമ്മൾ ഉറക്കത്തിലാണ്. സത്യം പറഞ്ഞാൽ ഞാനും കുറെ ഉറക്കത്തിൽ തന്നെയായിരുന്നു. കാരണം ഇവിടെ വന്ന ഉടനേക്ക് ഒന്ന് ഓടി നോക്കി, വന്ന ഉടനെ കുറെ ധ്യാന പ്രചാരത്തിനും അതിനൊക്കെ നോക്കി. പക്ഷെ നമ്മുടെ ഒരു നാട്ടിലെ സിറ്റുവേഷന് അതിനൊരു വളക്കൂറുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. പിന്നെ വീട്ടിലെ ഒരുപാട് ബാധ്യതകൾ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വന്ന്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ടച്ച് ഒരുപാട് പോയി. ധ്യാനം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ബുക്കൊന്നും വായിക്കാൻ സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ ആരെക്കോടെങ്കിൽ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ഞാനും ഹസ്ബൻഡും മാത്രം ചെയ്യും. പക്ഷെ സീമായി ഉറങ്ങിക്കിടക്കണ എന്നെ ഓരോ മുലയ്ക്കും ഞാൻ ചാടി നീക്കിയാണ്. പക്ഷെ അങ്ങോട്ട് ഉഷാറില്ല. കാരണം ഇനിയിപ്പോ അതിലേക്ക് വരാനുള്ള ബോധപൂർവം ചെയ്യണം. കാരണം സീമ ജനിക്കുമ്പോ എനിക്ക് 14 വയസ്സുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കരുത്.
ഞാനിപ്പോഴും ആ 14 വയസ്സിന്റെ ആ സ്ഥിതിയിൽ ഇരുന്നാൻ പറ്റില്ല. ഞാൻ മുന്നോട്ട് വരിക തന്നെ വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് അത് നേച്ചർ കണ്ടെത്തുകയാണ്. ഇങ്ങനെ ഒരു സീമേനെ അല്ലെങ്കിൽ ഒരു പത്രീജീനെ അല്ലെങ്കിൽ ഇനിയൊരാളെ നേച്ചർ തന്നെ കണ്ടെത്തുകയാണ്. അതേ ഒരു ഗിഫ്റ്റാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കല്ല ഒരിക്കലും, സത്യത്തില് നമ്മള് പറയുകയാണ്. സോ വെരി ഹാപ്പി. ഇതിന്റെ ബാക്കി ഇനി സീമ പറയണം ക്ഷേത്രത്തിലെ ബുക്കിനെ കുറിച്ച്. ചേച്ചി ഒന്നും പറയാനില്ല, ചേച്ചി ഒന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. എല്ലാ പോയിന്റിനെയും സസൂക്ഷ്മമായിട്ടുള്ള പോയിന്റിനെ ഇടക്കെടുത്ത് സിനിമ കാണിച്ചു തന്നു. അതിൽ ചേച്ചി ഒരുപാട് ധ്യാനം ചെയ്യുന്നവര് ഈവൻ ഞാൻ പോലും ഇനി ആ കൊറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇനിയും പഠിക്കണം. എന്റെ ഈ ഫാസ്റ്റും പിന്നെ ചില സമയത്തുള്ള ആ വേദനയും കൊണ്ട് ഞാൻ അത് പെട്ടെന്ന് ആൾക്കാർ കേട്ടിട്ട് ആചരിക്കണം, അല്ലെങ്കിൽ ഇനിയും കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വരണ്ടേ, എന്തിനാ അങ്ങനെ ജന്മം എടുത്തിട്ട് ബുദ്ധിമുട്ടണി, ശരീരത്തിനുള്ളിൽ കിടന്നിട്ട് കുടുങ്ങിക്കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചിങ്ങനെ അതടക്കം ഇനിയും എനിക്ക് സ്ലോ ആവണം. എന്താ വെച്ചാ ഭദ്രജി പറയും പറയണം എന്നുള്ളത്. സോ അത് ഇന്റെ ഫ്രീക്വൻസി കാരണം ഞാൻ അങ്ങനെ കുറച്ച് ഇതിൽ പറയും. പക്ഷെ എന്നാലും ചേച്ചിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് പഠിക്കാണ്ട് ഇനിയും ഒരുപാട് ഇങ്ങനത്തെ സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചേച്ചി ഈ ഒരു VMCയിലൂടെ പ്രപഞ്ചത്തിനെ ആലോചിപ്പിക്കുന്ന വിധത്തിൽ ചേച്ചിയുടെ ഓരോ സെഷനും വേണം. പിന്നെ ഈ വാക്ക്ഷേത്രം ചേച്ചി തന്നെ മലയാളത്തിലേക്ക് ആക്കുമ്പോ അതിനൊരു ഭംഗി കൂടുതലായിരിക്കും. എന്താ വെച്ചാ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞല്ലോ, അപ്പൊ ഈ 42 വയസ്സായ ഞാനിങ്ങനെ ഇത്തിരി സ്പീഡാണെങ്കിലും ചേച്ചി അങ്ങനെയല്ല, ഉള്ളതും കൊണ്ട് അങ്ങനെ ഇരുത്തി അതിനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. ഞാൻ ഇത്തിരി സ്പീഡാണ്, അത് ചിലവർക്ക് ആ ഫ്രീക്വൻസി കണക്ട് ആവും. പക്ഷെ ചേച്ചിയെ പോലുള്ളവരുടെ ഫ്രീക്വൻസി വളരെ 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 ആവശ്യമാണ്. ഈ VMCനെ ബാലൻസ് ചെയ്യാൻ ചേച്ചിയെ പോലെയും കലചേച്ചിയെ പോലെയും ഗീതനെ പോലെയൊക്കെ ഉള്ളവര് വേണം, അല്ലെങ്കിൽ ശരിയാവില്ല, സ്പീഡ് കൂടും അല്ലെങ്കില്. സോ അത് കാരണം ഭയങ്കര സന്തോഷമായി ചേച്ചി, എത്ര ഡീറ്റെയിൽഡ് ആയിട്ട്, ഒരു കാര്യം ചേച്ചി വിട്ടില്ല, എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതാണ് പത്രിജി ആശിക്കുന്ന ചേച്ചി, ഞങ്ങളും ആശിക്കുന്നത് തന്നെ, VMC ആശിക്കുന്നത് തന്നെ. ഇനി ഓരോരോ സബ്ജക്ട് ആയിട്ട് ചേച്ചി ഓരോ ആഴ്ചയിലും ഒരു സെഷൻ എടുക്കണം, ഓരോരോ പുസ്തകം പ്രിപ്പയർ ആവുക, പോയിന്റ് ഔട്ട് ചെയ്യുക, അതിനായിട്ട് വന്നിട്ട് ചേച്ചിയിലൂടെ ഇങ്ങനെയുള്ള നോളജ് വളരെ വളരെ ആവശ്യമാണ് ചേച്ചി. വളരെ താങ്ക് യു ചേച്ചി, എത്ര പറഞ്ഞാലും അത് കുറയുള്ളു. എന്താ വെച്ചാൽ എനിക്ക് ചേച്ചിയെ ഞാൻ 11-10 വർഷം മുമ്പ് കാണുമ്പോഴുള്ള ചേച്ചി, അന്ന് ഞാൻ കണക്ട് ആയി ചേച്ചിനോട്. പിന്നെ ചേച്ചി നാട്ടിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ഇത്തിരി ദൂരമായത്. എന്നാലും നാട്ടിൽ വരുമ്പോൾ ഞാൻ ചേച്ചി ഇങ്ങനെ പത്രിജി വരികയാണെന്ന് പറഞ്ഞാൽ ഓ ആയിക്കോട്ടെ സീമേ, അങ്ങനെയുള്ള ആ ഒരു സ്വാഗതിക്കാനുള്ള ആ ഒരു ഇത് ചേച്ചിക്ക് ഉണ്ട് എന്നും അത് എനിക്ക് ചേച്ചി തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇന്നും അതെ, എനിക്ക് ആ ഒരു ചേച്ചി എന്നുള്ള ഒരു സപ്പോർട്ട് ഏതെങ്കിലും ഒരു ജന്മത്തിലെ കണക്ഷൻ ആവും. അതാണ് വീണ്ടും വീണ്ടും ചേച്ചി എന്താ പറയണേ, എന്താണ് എന്താണ് എന്ന് പറയുന്നത്, വീണ്ടും ചേച്ചിക്ക് ഫോൺ ചെയ്യാനുള്ള ഒരു അടുപ്പം, ആ അഫെക്ഷൻ ഈ ജന്മത്തിലല്ല. സോ നമ്മൾ രണ്ടുപേരും കൂടി ചെയ്ത് തീർക്കാന്ന് അന്ന് നമ്മളുടെ കമ്മിറ്റ്മെന്റ്, ഇന്ന് നമുക്ക് അതേപോലുള്ള തോട്ടുള്ള കലചേച്ചിയും ഗീതേനൊക്കെ കിട്ടി, വളരെ സന്തോഷം. എനിവേ കലചേച്ചി, ചേച്ചിയുടെ സെഷൻ കഴിയോളം ചേച്ചിക്ക് പണിയായിരിക്കും. ശിവകലചേച്ചി അവിടുന്ന് വന്നിട്ടുണ്ടാവില്ലേ ഓഫീസിൽ നിന്ന്, വാക്ക്ഷേത്രത്തെ കുറിച്ച് അത്ഭുതമായിട്ട് പറഞ്ഞു ചേച്ചി. വളരെ ഡീറ്റെയിൽഡ് നോളജ്, വളരെ സൂക്ഷ്മത്തിലാണ് മോക്ഷം എന്നുള്ളത് ചേച്ചി ഈസി ആയിട്ട് ഇങ്ങനെ എന്താ പറയാ എല്ലാം കുക്ക് ചെയ്തിട്ട് ഉരുള ഉരുട്ടിട്ട് വായെ തന്നു. അത്രയും ഇന്റലിജന്റ് ആണ് അവർ. അവരത്രയും, അതായത് അവരുടെ അനുഭവം അതാണ്, അവർ വയസ്സിന്റെ കാര്യം പറയും, പക്ഷെ ഇതിന്റെ ഒപ്പം അവരുടെ വയസ്സിന്റെ ഒരു ജ്ഞാനം, ഒരു അനുഭവം എന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഓരോരുത്തർക്കും കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ VMCയുടെ വേറൊരു ഭാഗ്യം അല്ലേ ചേച്ചി? ഓക്കെ, എന്തായാലും സന്തോഷം. ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? കലചേച്ചിക്ക് പവന ചേച്ചിയുടെ ക്ലാസ് കേട്ടില്ല. ഓക്കെ, പക്ഷെ എന്തായാലും ചേച്ചി കേക്കു അത്. ഓക്കെ, ഗീത, ഗീത ഒന്ന് മുഖേ കാണിച്ചിട്ടില്ല. ഗീത എവിടെ പോയി? ഹലോ. ആ ഗീത, ഗുഡ് ഈവനിങ് എവ്രിവൺ. ചേച്ചി പറഞ്ഞ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. എനിക്കിപ്പോ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. എല്ലാമേ നമ്മള് കൊറേ ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട്. സീമ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷെ കൊറേ നമ്മളെ കൊണ്ട് ചേഞ്ച് വരുത്താനുണ്ട്. സോ അത് നമ്മൾ പാലിക്കണം, ഫോളോ ചെയ്യണം. കൊറേ ഉണ്ട് മാറ്റങ്ങൾ വരുത്താനുള്ളത്, മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഗീത, കലചേച്ചി, അപ്പൊ പിന്നെ പാവന ചേച്ചി ഇതിന്റെ തലപ്പത്ത് വേണ്ടേ വേണോ? പറഞ്ഞേ, വേണ്ടേ? ഡെഫിനറ്റ്ലി, അതന്നെ വേണോ?
ഒരു ചേച്ചിക്ക് മടി ഇനിയും ഇങ്ങനെ കുറച്ച് കുറച്ച് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര മടിയായിരുന്നു, ഇപ്പൊ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ചേച്ചി എങ്ങാനും ആക്റ്റീവ് ആയി കഴിഞ്ഞ നമ്മൾക്ക് വളരെ ഫ്രീ ആയി നമ്മള്. ശരിയാണ്, അവര് പറഞ്ഞു വര ഓരോന്നും പറഞ്ഞു വരുന്ന രീതി മനസ്സിലേക്ക് ശരിക്കും പോവും. നന്നായിട്ടുണ്ടായിരുന്നു പ്രസന്റേഷൻ ചേച്ചി. പാവന ചേച്ചി ഗീതക്ക് പാവന ചേച്ചിയുടെ പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ട ചേച്ചി. അവൾക്ക് എന്റെ പ്രസന്റേഷൻ ഭയങ്കര പേടി. പക്ഷെ എനിക്ക് സീമ എന്റെ പ്രസന്റേഷൻ ഇഷ്ട. കാരണം ഞാൻ ഒരു ഇതില, കാരണം ഓരോന്ന് എനിക്ക് ഇങ്ങനെ അങ്ങനെ വേണം, എന്നാലേ ഡെവലപ്പായി പോവാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് ആള് സ്ലോ ആണെങ്കിലും വീട്ടില് ഹസ്ബൻഡ് അങ്ങനെയാണ്, ഒരു നല്ല കട്ടിയിൽ പറഞ്ഞാലേ ഞാൻ അവിടുത്തെ നീക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു പോവും. അങ്ങനെ അങ്ങനെ പറയുന്ന ഒരാളെനിക്ക് എന്തായാലും കൊള്ളാം. കലചേച്ചി എന്തേലും പറ. കലചേച്ചി അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തേലും പറയൂ, ഇത് നമ്മുടെ സെഷനാണ്. നന്നായിട്ട് ഇത് പാവൻ ചേച്ചിയുടെ എന്താ പറയാ ഹാസ്യം ആയിട്ടുള്ള സംസാരം കേൾക്കുമ്പോഴത്തേക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയും. ചേച്ചി ചിരിക്കില്ല കേട്ടോ, പക്ഷെ നമ്മളെ ചിരിപ്പിക്കും എപ്പോഴും തന്നെ. ചേച്ചി ഓരോന്നിങ്ങനെ വിടും, മൂപ്പര് ചിരിക്കില്ല, നമ്മളെ ചിരിപ്പിക്കും. അതാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. നമ്മളെ ഭാഷ, നമ്മളെ ഭാഷ മലപ്പുറം ഭാഷയാണ്. പിന്നെ എനിക്കെന്താ ഒരു ധൈര്യം, മാമുക്കോയ ഏതായാലും സിനിമയില് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഭാഷ ജനിച്ചു വളർന്നത് ഇവിടെ ആയതുകൊണ്ട് വളരെ ഒരു ഡിഫറന്റ് മലയാളമാണ് ഞങ്ങളത്. എത്ര നന്നാക്കിയാലും ഇതിൽ എത്ര നന്നാവാൻ സാധ്യത ഇല്ല ഞങ്ങള്. അതല്ല കലചേച്ചി അതല്ല പറഞ്ഞത് ചേച്ചി. ചേച്ചി വളരെ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ചേച്ചിയുടെ ഹാസ്യം അപ്പൊ ചിരിപ്പിക്കലോ. ചേച്ചി എനിക്ക് മനസ്സിലായി. ഞാൻ എനിക്ക് എവിടെങ്കിലും സദസ്സിൽ സംസാരിക്കാൻ ഭയങ്കര ഒരു മടി. എന്താ വെച്ചാ ലാംഗ്വേജ് ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട്. കാരണം ഇവിടുത്തെ ആ എന്താ വെച്ചാൽ ഇതും അല്ല അതില, ഇതിപ്പോ നന്നാക്കിയ ലാംഗ്വേജ് ആണ്. മാമക്കോയനെ ആവില്ലേ. ചേച്ചി ശൈലി അതാണ്. പിന്നെ പറഞ്ഞ പോലെ നമ്മളെ ഏത് ലാംഗ്വേജ് ഏത് തരമാണെങ്കിലും കൂടിയിട്ട് നമ്മളെ വാക്കുകളാണ് വലുത് എന്ന് പറഞ്ഞോണ്ട് ഓക്കെ. അതാണ് നമ്മള് നോക്കുന്നത്. നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ഭാവം, നമ്മൾ എന്താ അത് നമ്മള് എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, അതാണ് ചേച്ചി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്റെ ലാംഗ്വേജ് ഞാൻ തിരുവനന്തപുരമാണ്. അപ്പൊ തിരുവനന്തപുരത്തെ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് എന്തൊക്കെയോ അതിനെ വലിച്ചു കൂട്ടി കെട്ടി പറയാറുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് എഴുത്തു ഭാഷയാണ്. എഴുതി നമ്മൾ വായിക്കുന്ന രീതിയാണ് തിരുവനന്തപുരത്ത്. നമ്മൾ അത്രയും നീട്ടി വിശദമായി പറയാതിരിക്കാൻ വേണ്ടി അതിനെ ഒഴിച്ചു മടക്കി എളുപ്പത്തിൽ ഷോർട്ട് കട്ടിലൊക്കെ സംസാരിക്കും. അപ്പൊ ആ സംസാരത്തിന് മലയാളം തിരുവനന്തപുര ഭാഷ എന്ന് പറഞ്ഞ ഒക്കെ ഹാസ്യത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ഏതൊരു പേടിയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാം, മറ്റുള്ളവർ നമ്മുടെ ഉദ്ദേശം എന്താണ് നമുക്കറിയാന്നുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ അവതരിപ്പിക്കുക. ചേച്ചി എന്ന് ഭംഗിയായിട്ട് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലാണ് ചേച്ചി സംസാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാനും സീമയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തെലുഗ് വേർഡ്സും അതിൽ വരും. അത് വരാതെ നമ്മൾ സൂക്ഷിച്ച് നമ്മളെന്നല്ല സീമയ്ക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ല. പക്ഷെ എനിക്ക് കുറച്ച് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വേർഡ്സ് ഒന്ന് കളക്ട് ചെയ്ത് സംസാരിക്കും. തെലുഗിലായാലും മലയാളത്തിൽ എനിക്ക് തെലുഗിൽ അങ്ങനെ മലയാളത്തിൽ നിന്ന് കുറച്ച് വാക്കുകളെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് തെലുഗുകാർക്കൂടെ പ്രശ്നമല്ല. എന്താന്ന് വെച്ചാൽ ഞാൻ മലയാളിയാണെന്ന് അറിയാം. അപ്പൊ അതിൽ കുറച്ച് വേർഡ്സ് കലർന്നാലും അവരത് ഓക്കെ, മലയാളി ആയതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ മലയാളീസ് ആണ്. മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും തെലുഗ് വേർഡ് മറ്റുള്ള വേർഡ്സ് വരാതെ ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ ഓരോ വേർഡ് ഇങ്ങനെ കളക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് സ്ലോ ആവും. അതാണ് എന്റെ പ്രോബ്ലം. അത് കേൾക്കുന്നവർക്ക് തോന്നുന്നത് മലയാളം സംസാരിക്കാൻ അറിയില്ല, തെലുങ്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് അതിൽ ഇത് സ്പിരിച്വാലിറ്റിയാണ്. അതിൽ നമ്മൾ നല്ല വാക്കുകൾ നമുക്ക് കിട്ടിയാൽ മാത്രം ആ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മളിങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ യൂസ് ചെയ്യാനുള്ളതല്ല ഇതൊരു
ദൈവം നമുക്ക് തന്ന വാക്ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം നമ്മൾ ആലോചിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കാൻ, നമുക്ക് അതിനൊരു അധികാരം തന്നെന്ന് വെച്ചിട്ട് എന്തും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കൂടുതൽ ഇപ്പോഴത്തെ എന്റെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചുകുട്ടി ജനിച്ചിട്ട് എന്ത് ചെയ്യാ എഴയുന്ന സ്റ്റേജാണ്. എനിക്ക് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. ഞാനൊരു മെഡിറ്റേഷൻ എനിക്ക് ഈ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് 12 വർഷം തികയും മെഡിറ്റേഷൻ എൻ്റെ അടുത്ത് എത്തിയിട്ട്. ഞാൻ 25 വർഷം മെഡിറ്റേഷന് വേണ്ടി ഞാൻ അന്വേഷിച്ചു നടന്ന് എന്താണെന്ന് അറിയാൻ, ദൈവം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാൻ, അത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ 12 വർഷം ഞാൻ ധ്യാനം ചെയ്ത് അതിനെക്കുറിച്ച് എനിക്ക് എന്താ ABCD ഇപ്പം എനിക്ക് ABCD ഞാൻ പഠിച്ചു. 12 വർഷം ധ്യാനം ചെയ്തതിന് ശേഷം ഈ ABCD ഇപ്പോൾ ഞാൻ എന്താ വേർഡ്സിലോട്ട് ഞാൻ വന്ന അത്രയേ ഉള്ളൂ, അത്ര ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. ആ ഞാൻ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചേ സംസാരിക്കാവൂ. അപ്പൊ ഈ വാക്ഷേത്രത്തിനെ കുറിച്ച് ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടില്ല. എനിക്ക് അതിനെ ഒരു അത് ഞാൻ ഇനി കേൾക്കാം, എനിക്ക് അറിയാൻ കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അത് തീർച്ചയായിട്ടും കേൾക്കും. സംസാരിക്കാൻ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു എന്തെങ്കിലും വേർഡ്സ് ഏതെങ്കിലും ഞാൻ മിസ്യൂസ് ചെയ്തോ എന്ന്. അത്രയും നമ്മളിങ്ങനെ സൂക്ഷിച്ച് സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഏതോ ജന്മത്തില് ഈ നോളജ് ഒക്കെ നമ്മൾ എവിടെയോ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെകഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കണം. അതിന് നമുക്ക് പത്രിജി മാസ്റ്റർ ഒരു മാർഗം കൊണ്ട് നമുക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആ വഴിയിലാണ്, അതിന്റെ ശ്രമത്തിലാണ്. ചേച്ചി ഭംഗിയായിട്ട് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എവിടെ ആയാലും നമുക്കൊരു ഭാഷ, ഒരു ഭാഷ നമ്മൾ ജനിച്ച വളർന്നെടുത്ത് നമ്മളെ ചുറ്റിനുള്ള ഒരു ഭാഷ നമ്മൾ പഠിച്ചു, നമ്മൾ കേട്ട് പഠിച്ചു, നമ്മൾ സംസാരിക്കുന്നു. അതാണ് നമുക്ക് വലുത്. മറ്റുള്ള ഭാഷകൾ നമുക്ക് അത് ആവശ്യത്തിന്, അത് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യം ചോദിച്ചു. നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ മറ്റുള്ള അറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ വേർഡ്സ് അറിഞ്ഞുകൂടെങ്കിലും അറിയാന്നുള്ള വേർഡ്സ് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും താങ്ക് യു ചേച്ചി, നല്ലൊരു സബ്ജക്റ്റ് എടുത്ത് വാക്ഷേത്രത്തിനെ കുറിച്ചു എല്ലാവർക്കും ആ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചേച്ചി ചെയ്ത ആ ഒരു ധൈര്യത്തിന് വളരെ നന്ദി. താങ്ക് യു കലചേച്ചി. ഇവിടെ പാവന ചേച്ചി എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം 30 ആറ് ഈ ഭൂമിയുടെ ഏതെങ്കിലും മൂലക്ക് ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് പൈസ ഇട്ടിട്ട് അത് കൊണ്ടിരിപ്പിക്കും. അത്രയും ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാളേനെ നമുക്ക് എല്ലാ സബ്ജക്ടും ചേച്ചിയുടെ അടുത്ത് അപാരമായ നിധി ഉണ്ട് ചേച്ചി. മെല്ലെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആ നിധി എന്ന് ഓരോ നമുക്ക് വലിക്കാം. അപ്പൊ ചേച്ചി വീക്ക്ലി വൺസ് ഒരു സെഷൻ. ഓക്കെ ആ പിന്നെ നാളെ നമ്മുടെ രൂപേഷ് സാർ ഇല്ലേ, രൂപേഷ് രവീന്ദ്രനാഥൻ സാറിന്റെ ഇന്നർ ചൈൽഡ് സെഷൻ ഉണ്ട്. 5 to 7 8 ടു 9 കല ചേച്ചി. യാ ഓക്കെ നാളെ അത്. അപ്പൊ ചേച്ചി നേരത്തെ വരാൻ പറ്റിച്ച ചേച്ചി രൂപേഷ് രവീന്ദ്ര സാറിന്റെ ജോയിൻ ആവോ. പവന ചേച്ചി ഓൾറെഡി ഉണ്ടാവുമല്ലോ. 8 to 9 ചേച്ചിയുടെ, കല ചേച്ചിയുടെ. നാളെ അമാവാസ്യാണ് ചേച്ചി, അത് കാരണം അമാവാസ്യ മെഡിറ്റേഷനെ കുറിച്ച് പറയുമ്പോ വളരെയധികം കണക്ട് ആവും ചേച്ചി. ഏതായാലും ധ്യാനം സബ്ജക്ട് ആണ് ചേച്ചി പറയുന്നത്, അമാവാസ്യ ധ്യാനം ചെയ്യിക്കുകയും ചെയ്യാം, അതിനെ കുറിച്ച് പറയും ചേച്ചി. അങ്ങനെ ചെയ്യാം. അപ്പൊ നാളെ 8 to 9 കാണാം രൂപേഷ് രവീന്ദ്ര സാറി, 5 to 7 ഇന്നർ ചൈൽഡ് സെഷൻ. ശരി മോള്, ബൈ, ഗുഡ് നൈറ്റ്.